السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للمصلين الذين هم عن صلاتهم ساهون، الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر، لا تنسني إذ ذاك في تلك الضرر، قد جئت بابك راجيا ليلا غفر، بنوالكم يا مصطفى لا ينكسر، قلبي بعودي خائبا ما من خسر، لو جاء إلى الكرماء من يشكو العسر، بالافتقار فلا يعود بالله يسر، هل من كريم مثلكم في من غبر، أو من يجي لا وحق المقتدر. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം സൂറത്തുദ്ദീൻ അറഅയ്തല്ലദീ യുക്കദിബു ബിദ്ദീൻ എന്ന മഹത്തായ സൂറത്ത് ഇന്നലെ ഒരൽപ്പം തുടങ്ങിവെച്ചു. ഇനി അതിൻ്റെ ബാക്കി ഭാഗം വളരെ ചുരുക്കി ഇന്ന് സംസാരിച്ചുകൊണ്ട് നിർത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്നും നമ്മുടെ ഈ മജ്ലിസ് അവൻ സ്വീകരിക്കുമാറാകും. ഇന്നലെ ആമുഖമായി കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. ഇന്ന് അത്തരം ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല.
അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ലോകം മുഴുക്കെയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നലെ നാം പറഞ്ഞു, പരിശുദ്ധമായ ഇസ്ലാം അത് ലോകസഠാവായ അള്ളാഹു സ്ഥാപിച്ച മതമാണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിലുള്ള വിഷയങ്ങളെല്ലാം അന്ത്യനാൾ വരെ ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമാണ്. കാരണം മനുഷ്യൻ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുമ്പോൾ അവൻ്റെ എളിയ ബുദ്ധി, അവൻ്റെ സാഹചര്യം, അവൻ്റെ നാട്, അവൻ്റെ വിവരം അത് വളരെ ചെറിയതാണ്. അതിനെ ആസ്പദമാക്കി ഉണ്ടാക്കുന്ന വ്യവസ്ഥകൾ എല്ലാ കാലഘട്ടങ്ങളിലും ജീവിക്കുന്നവർക്ക് അനുയോജ്യമായിക്കൊള്ളണം എന്നില്ല. പുരുഷന്മാർ ഒരു നിയമമുണ്ടാക്കിയാൽ സ്ത്രീകൾക്ക് അനുകൂലമാകണം എന്നില്ല. സ്ത്രീകൾ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ പുരുഷന്മാർക്ക് ഗുണകരമാകണം എന്നില്ല. ഇനി കുട്ടികളുണ്ടാക്കിയാൽ വലിയവർക്കും, വലിയവരുണ്ടാക്കിയാൽ കുട്ടികൾക്കും, തൊഴിലാളികൾ ഉണ്ടാക്കിയാൽ മുതലാളിമാർക്കും, മുതലാളിമാരുണ്ടാക്കിയാൽ തൊഴിലാളികൾക്കും, അറബികൾ ഉണ്ടാക്കിയാൽ അനറബികൾക്കും, മലയാളികൾ ഉണ്ടാക്കിയാൽ കന്നഡക്കാർക്കും, കന്നഡക്കാരുണ്ടാക്കിയാൽ മലയാളികൾക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും എല്ലാ ജീവികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് രക്ഷിച്ചു വരുന്ന, എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന ലോകത്തിൻ്റെ സട്ടാവായ അള്ളാഹ്, അവൻ്റെ അറിവ് പരിപൂർണമാണ്, അതാരിൽ നിന്നും പഠിച്ചുണ്ടാക്കിയതല്ല. അവൻ്റെ അറിവ് പരിപൂർണമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ അവന് നന്നായി അറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതറിയാം, ഇനി വരുന്നതറിയാം. അമേരിക്കക്കാരൻ്റെ പ്രകൃതിയും അവൻ്റെ സ്വഭാവവും അറിയാം, ഇന്ത്യക്കാരൻ്റെ സ്വഭാവവും സംസ്കാരവും അറിയാം. അങ്ങനെ എല്ലാ കാലത്തുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെക്കുറിച്ചും സട്ടാവായ അള്ളാഹു അറിയാതിരിക്കില്ലല്ലോ. ആ റബ്ബ് സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് എന്ത് വിശ്വസിക്കണം, മറ്റുള്ള വിഷയങ്ങളിൽ എന്ത് വിശ്വസിക്കണം, എന്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, ഏത് വിഷയം മനുഷ്യൻ കൈയൊഴിക്കണം, എല്ലാം അവൻ തന്നെ പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കാനാണ് നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് സർവ അമ്പിയാക്കളെയും നിയോഗിച്ചത്. എന്നാൽ അന്ത്യനാൾ വരെയുള്ള സർവജനങ്ങൾക്കും ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി വന്ന തുല്യതയില്ലാത്ത നേതാവാണ്, തുല്യതയില്ലാത്ത ബുദ്ധിമാനാണ്, തുല്യതയില്ലാത്ത വിവരസ്ഥനാണ്, തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹി മുനസ്സഖുൻ അൻശരി കിം ഫീമാ ഹസീനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീ ഗൈറു മുൻഖസിമി ദമദഅതുഹു നസാ റഫീ നബീഹി വഹകും ബിമസീതമദ ഹംഫീ വഹതകിമി മൗലായ സല്ലി വസല്ലിം ദൈ മൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വന്നുകൊണ്ട് ജനങ്ങൾക്ക് സ്വഭാവം പൂർത്തീകരിച്ച് പഠിപ്പിച്ചു, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. അവിടുന്ന് വരുമ്പോൾ പാവപ്പെട്ട ചെറിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലമായിരുന്നു.
സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കാത്ത കാലമായിരുന്നു. സ്ത്രീകളെ മനുഷ്യനായി പരിഗണിക്കാത്ത കാലമായിരുന്നു. സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാത്ത കാലമായിരുന്നു. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ, അതാ നിങ്ങൾ ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയാൽ ആ പെൺകുട്ടികളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ഹാജരാക്കും, നിങ്ങളെയും ഹാജരാക്കും. എന്നിട്ട് നിങ്ങളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി നിങ്ങളെന്ത് തെറ്റ് ചെയ്തുവെന്ന ചെറിയ പെൺകുട്ടികളോട് ചോദിക്കുന്ന സമയം വരും. നിങ്ങൾക്ക് മറുപടി ഉണ്ടാകൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ടോ അല്ലാത്ത കാരണം കൊണ്ടോ നിങ്ങളെ സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുതേ. പരിശുദ്ധ ഖുർആൻ മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, മക്കളെ സംരക്ഷിക്കാൻ പഠിപ്പിച്ചു, സ്ത്രീകളെ സംരക്ഷിക്കാൻ പഠിപ്പിച്ചു. അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ بما فضل الله بعضهم على بعض وبما انفقوا من اموالهم. സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ പുരുഷന്മാർ നോക്കി നടക്കണം, അതേസമയത്ത് സ്ത്രീകൾക്ക് പൂർണ്ണമായ സംരക്ഷണം പുരുഷന്മാർ നൽകണം. സ്ത്രീകൾക്ക് ഭക്ഷണം പുരുഷന്മാർ ഒരുക്കി കൊടുക്കണം, സ്ത്രീകൾക്ക് വസ്ത്രം പുരുഷന്മാർ ഒരുക്കി കൊടുക്കണം, താമസ സൗകര്യം പുരുഷന്മാർ ഒരുക്കി കൊടുക്കണം, സോപ്പ് കൊടുക്കണം, നീലം കൊടുക്കണം, വിറക് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഭക്ഷണം പാകം ചെയ്യാനുള്ള വസ്തുക്കൾ നൽകണം, താമസിക്കാനുള്ള റൂം നൽകണം, കിടക്കാനുള്ള കട്ടില് നൽകണം, കോതണി നൽകണം. അങ്ങനെ ഒരു സ്ത്രീക്ക് ജീവിതത്തിനാവശ്യമുള്ളതെല്ലാം പുരുഷന്മാർ സ്ത്രീകൾക്ക് നൽകണം. സുഹൃത്തുക്കളെ, അതിൻ്റെയൊക്കെ പുറമേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അതേ വലഹുന്ന മിഥിലുല്ലദി അലൈഹിന്ന, സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് അവകാശം കിട്ടാനുണ്ട്. അതേ നിങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് അവകാശം കിട്ടാനുണ്ട്. പുരുഷന്മാരെ, പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് ഇങ്ങോട്ട് അവകാശം കിട്ടാനുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കും അവകാശം കിട്ടാനുണ്ട്. വലി റിജാലി അലൈഹിന്ന ദറജ, പക്ഷേ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പദവിയുണ്ട്. അതിൽ സംശയമില്ല, സ്ത്രീകളെക്കാൾ പദവി പുരുഷന്മാർക്കുണ്ട്. അതിലാർക്കും അത് ബുദ്ധിപരമായി ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ കർണാടകയിൽ ധാരാളം തെങ്ങുകളുണ്ട്, പക്ഷേ ഒരൊറ്റ തെങ്ങിൻ്റെ മേലെയും ഒരു സ്ത്രീയും കയറി തേങ്ങ പറിക്കുന്നത് കാണാറില്ല. എന്തുകൊണ്ട്? എല്ലാ സ്ത്രീകളും സുന്നികളായതുകൊണ്ടല്ല. അങ്ങനെയാണേ വേണേ പറയാം, സുന്നികൾ അങ്ങനെയാണ്, പള്ളിയിലൊന്നും പെണ്ണുങ്ങൾ ജുമാജമാത്തിന് പോകില്ല, അതുപോലെ തെങ്ങുമ്പലും കയറണ്ടെന്ന് തീരുമാനിച്ചതാണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഈ കർണാടകയിലുള്ള മുഴുവൻ സ്ത്രീകളും സുന്നികളല്ല, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായി ധാരാളം സ്ത്രീകൾ ഇവിടെയുണ്ട്. പക്ഷേ ഒരൊറ്റ സ്ത്രീയും തെങ്ങിൻ്റെ മേലെ കയറി തേങ്ങ പറിക്കുന്നത് കാണുന്നില്ല. ഇവിടെ ധാരാളം കവുങ്ങിൻ്റെ മരങ്ങളുണ്ട്. ആ കവുങ്ങിൻ്റെ മരങ്ങളിൽ നിന്ന് പറിക്കുന്ന അടക്ക മുതലാളിമാർ ധാരാളമുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കവുങ്ങിൻ്റെ മേലെ കയറി പിന്നെ ആ കവുങ്ങിൻ്റെ മേലെ നിന്ന് മറ്റൊരു കവുങ്ങിൻ്റെ മേലേക്ക് ചാടി ഇറങ്ങുന്നവരുണ്ട്, അവിടുന്ന് വേറൊരു കവുങ്ങിൻ്റെ മേലെ ചാടി ഇറങ്ങുന്നവരുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരൊറ്റ പെണ്ണിനെയും അങ്ങനെ ഒരു പരിപാടിക്ക് കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? സ്ത്രീയുടെ ശാരീരികമായ പ്രകൃതി, സ്ത്രീയുടെ ശാരീരികമായ അവസ്ഥ പുരുഷനെപ്പോലെ പരിപൂർണമല്ല. അതുകൊണ്ട് തന്നെ തെങ്ങ് കയറ്റത്തിന് സ്ത്രീ പറ്റൂല, കവുങ്ങ് കയറ്റത്തിന് സ്ത്രീ പറ്റൂല. കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന ധാരാളം ആളുകൾ മംഗലാപുരത്തുണ്ട്, ഒന്നാവറയിലുണ്ട്, അവിടെയൊക്കെ ഒരുപാട് ബോട്ടുകളുണ്ട്. പക്ഷേ കടലിൽ പോയി അതാ മത്സ്യം പിടിക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകളാരും കാണുന്നില്ല. കാരണം തിരമാലകളോട് മെല്ലടിച്ച് ധൈര്യത്തോടെ മത്സ്യം പിടിച്ചു കൊണ്ടുവരാൻ പുരുഷന്മാരെ പോലെയുള്ള കഴിവ് സ്ത്രീകൾക്കില്ല. ഇവിടെ ധാരാളം തടിക്കച്ചവടക്കാരുണ്ട്, മരക്കച്ചവടക്കാരുണ്ട്, മരത്തിൻ്റെ ബിസിനസ്സുള്ള ധാരാളം ആളുകൾ. റഷീദായിരിക്കും മരത്തിൻ്റെ ബിസിനസ് എന്തായിരിക്കുമെന്ന് കമ്മാരായിരിക്കുന്നുണ്ടോ അറിയില്ല. അങ്ങനെ പലർക്കുണ്ട് മരത്തിൻ്റെ ബിസിനസ്, വലിയ വലിയ മരം. പക്ഷേ ആന വന്ന് പിടിക്കുന്നുണ്ട്, ആണുങ്ങളും പിടിക്കുന്നുണ്ട്, ഒരൊറ്റ പെണ്ണും വലിയ പാരയെടുത്തിട്ട് മരം പിടിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടിട്ടില്ല.
ഇത് പറയാൻ കാരണം ചിലർക്ക് ഒരു വാദം ഡാണും പെണ്ണും ഒരുപോലെയാണ്, അത് ഖുർആൻ അംഗീകരിക്കുന്നില്ല. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പദവിയുണ്ട്, അത് അംഗീകരിച്ചേ പറ്റൂ. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ജ്വല്ലറിയിൽ പോയി, അവിടുന്ന് സ്വർണം വാങ്ങി. സ്വർണം വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പഠിച്ചവനെ, സ്വർണം ആദ്യം ഒരു നൈസായ ഒരു കടലാസ് കൊണ്ടുപോയി, പിന്നെ വേറെ ഒരു കടലാസ് കൊണ്ടുപോയി, എന്നിട്ട് ഒന്ന് പാക്ക് ചെയ്തു, എന്നിട്ടൊരു പെട്ടിയിലിട്ടു, എന്നിട്ടൊരു സഞ്ചിയിലിട്ടു, എന്നിട്ടൊക്കെ കൊണ്ടുവരാണ്. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ പൊന്ന് കൊടുത്തയച്ച സ്ത്രീകൾ ചിലർ പുരുഷന്മാരെടുത്ത് കൊടുത്തയച്ചപ്പോൾ എൻ്റെ കയ്യിൽ പൊന്ന് തന്നിട്ടുണ്ട്. അള്ളാഹു തആല അവരിൽ നിന്നൊക്കെ അത് കബൂൽ ചെയ്യട്ടെ. നന്നായിട്ട് പൊതിഞ്ഞ് പിടിച്ച് ശരിയാക്കി കൊണ്ടുവന്നതാ പൊന്ന്. ജ്വല്ലറിത് കൊണ്ടുവരും അങ്ങനെ, അത് പൈസയും കൊടുത്ത് വാങ്ങുന്നത് തന്നെ. അതേസമയത്ത് നമ്മൾ തന്നെ ഒരു പച്ചക്കറി കച്ചവടം ഉള്ള സ്ഥലത്ത് പോയി, ഇവിടെ എന്താ പച്ചക്കറി എന്നോ തർക്കാരി എന്നോ എന്താ പറയാ തർക്കാരി, അങ്ങനെ ഒരു തർക്കാരി കച്ചവടം നടക്കുന്ന കടയിൽ പോയി, അവിടുന്ന് മുരിങ്ങ മുരിങ്ങാക്കായ, ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, നീളമുള്ള ഒരു സാധനം മുരിങ്ങാ, എന്താ പറയാ മുരിങ്ങാ കൊമ്പ്, ഈ കായക്കോ തിന്നുന്ന കായക്കോ പടച്ചറപ്പേ, ഞങ്ങളെ നാട്ടിൽ അതിൻ്റെ മരത്തിനാ കൊമ്പ് എന്ന് പറയാ. അപ്പോ മുരിങ്ങാക്കായ, നിങ്ങളെ നാട്ടിൽ പറഞ്ഞ മുരിങ്ങാക്കൊമ്പാണെങ്കിൽ അങ്ങനെ. പക്ഷെ എൻ്റെ ഇപ്പം ഈ പ്രസംഗം ചിലപ്പോൾ ജപ്പാനിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാവും, ലണ്ടനിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാവും, അമേരിക്കയിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാവും, കേരളക്കാരുണ്ടാവും, കന്നഡക്കാരുണ്ടാവും, അങ്ങനെ പല സ്ഥലത്തും പ്രസംഗം കേൾക്കുന്നവരുണ്ടാവും. ഇപ്പം അങ്ങനെയാണല്ലോ ലോകം, ഭൂമി ഒരു ഉണ്ട പോലെ എൻ കയ്യിൽ എന്നോ പറഞ്ഞ് ഖൗസുല്ലാദ് മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിനെ പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ അത്ഭുതം, അങ്ങനെ ഭൂമി ഒരു ഉണ്ട പോലെ കയ്യിലാകുകയെന്ന്. ഇപ്പം നോക്കുമ്പോൾ ഉണ്ട പോലെ നമ്മളെ കയ്യിൽ തന്നെയായിരിക്കാണ്. പക്ഷേ അത് യന്ത്രം മുഖേനയാണ്. ഈ ഉണ്ടായതിൻ്റെ ശേഷം തഹജ്ജുദ് ഉസ്കരിക്കാത്ത, ഉണ്ടായതിൻ്റെ ശേഷം ദുഹാക്കരിക്കാത്ത, ഉണ്ടായതിൻ്റെ ശേഷം ദൂഹക്കരിക്കാത്ത, ഉണ്ടായതിൻ്റെ ശേഷം പെരുന്നാൾ കരിക്കാത്ത, ഉണ്ടായതിൻ്റെ ശേഷം ഖുർആൻ ഓതാത്ത, ഉണ്ടായതിൻ്റെ ശേഷം ദിക്റി അല്ലാത്ത ഈ സാധനത്തിൽ ഇത്ര വലിയ കഴിവാണെങ്കിൽ സുബ്ഹാനല്ലാഹ് നലവേറും മീസാതോളു ദോറോളുവാലെ നാൽപ്പതിറ്റാണ്ടോളം സുബിഹീതോളു ദോവർ, 40 കൊല്ലത്തോളം ഇശാഹി നിസ്കരിച്ച ഉതു കൊണ്ട് സുബിഹി നിസ്കരിച്ച ഓസുല്ലാദം തങ്ങൾക്ക് അള്ള കൊടുക്കുന്ന ശക്തി എത്രയായിരിക്കും? ഈ കുന്തത്തിന് ഇത്ര വലിയ കഴിവാണെങ്കിൽ, ഈ ഉപകരണത്തിന് ഇത്ര വലിയ കഴിവാണെങ്കിൽ, ഓസുല്ലാദം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് എത്രയായിരിക്കും? ഹബീബായ നബി സല്ലല്ലാഹു തങ്ങൾക്ക് കൊടുക്കുന്ന കഴിവ് എത്രയായിരിക്കും? അത് പറയേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ മുരിങ്ങാക്കായ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ഇവിടെ മുരിങ്ങാക്കൊമ്പായിക്കോട്ടെ, തർക്കാരിക്കടയിൽ പോയി മുരിങ്ങാക്കായ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അത് കച്ചവടക്കാരൻ അത് പൊതിഞ്ഞു തന്നു. എങ്ങനെയാണ് പൊതിഞ്ഞത് നിങ്ങൾ നോക്കിയിനോ? മധ്യത്തിൽ മാത്രം കുറച്ച് കടലാസ് വെച്ച് പൊതിഞ്ഞ് രണ്ട് തലയും പുറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രം മറച്ചു. പുരുഷന്മാരവരത്ത് അങ്ങനെയാണല്ലോ, മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചാലേ നിസ്കാരം സഹിയാവുള്ളൂ. അതിനപ്പുറവും ഇപ്പുറവും മറിച്ചില്ലെങ്കിലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഈ മുരിങ്ങാക്കായ അത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രം മറച്ചിട്ട് തന്നു. നേരെ മറിച്ച് പൊന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോഴോ ഈ എത്ര മറക്കലാ മറിച്ച്. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഒരാൾ മുട്ടുപൊക്കലിനിടയിൽ മറിച്ചിട്ട് ഇവിടെ ഇപ്പം ഈ സദസ്സിൽ വന്നിരുന്നാൽ ഒരു കുഴപ്പമില്ല. അതേസമയത്ത് പെണ്ണുങ്ങൾ പറയുന്ന ഇറങ്ങുമ്പോൾ അങ്ങനെ വരാ സാധന, അത് നന്നായിട്ട് ശരിക്ക് സംരക്ഷിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ പർദാ നിയമം. ഇസ്ലാം സ്ത്രീകളെ ആദരിച്ചു, സ്ത്രീകളെ ബഹുമാനിച്ചു, സ്ത്രീകൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم എല്ലാ വിധത്തിലും നീതി പുലർത്തി എല്ലാ വിഭാഗത്തോടും. അതാണ് അല്ലാഹുവിന്റെ ദീൻ. സ്ത്രീകൾക്ക് നീതി, പുരുഷന്മാർക്ക് നീതി, എല്ലാവർക്കും നീതി. തൊഴിലാളിക്ക് നീതി, തൊഴിലാളി ജോലിയെടുത്താൽ വിയർപ്പാറുന്നതിന് മുമ്പ് അവൻ്റെ വേതനം കൊടുത്തോളും, ശമ്പളം കൊടുക്കാണ്ട് ഒരൊറ്റ മുതലാളിയും തൊഴിലാളിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നാൽ ഒരൊറ്റ തൊഴിലാളിയും മുതലാളിനെ വഞ്ചിക്കാൻ പാടില്ല. ഷാർജയിലുള്ളൊരു അറബി ഉണ്ടായിരുന്നു, സാലം ഹസൻ സാലം എന്നയാളുടെ പേര്. അയാളൊരു ദിവസം ഞാനൊരു കട ഉദ്ഘാടനത്തിന് പോയപ്പോൾ പരിചയപ്പെട്ടു. അയാളെ നാട്ടിലേക്ക് ക്ഷണിച്ചു. അയാളെ നാട്ടിൽ വന്ന് അയാൾ നമ്മളെ സ്ഥാപനമൊക്കെ കണ്ട് അൽഹംദുലില്ലാഹ്. അദ്ദേഹം ഒരു സ്ഥാപനം
എടുക്കാൻ എടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അയാൾ സംസാരിക്കും എന്നോട്, നിങ്ങൾ വയലു പറയുമ്പോൾ നിങ്ങളുടെ നാട്ടുകാർ മലയാളികളോട്, അയാൾ മലയാളികളോടെ പറഞ്ഞു, ഞാനിപ്പോൾ സംസാരിക്കുന്ന കർണാടകക്കാരോടാണ്, മലയാളികളോട് പറയണം പീടിയെന്ന് കക്കരുത്. ഈ അറബി പറയാം. ഞാൻ ചോദിച്ചാൽ എന്താ, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയ ഒരാൾ കേസിൽ നിർത്തിയതാ, ഇയാൾ ദിവസം 500 ദിർഹമിൻ്റെ നോട്ട് കട്ട് ഒരു ദിവസം പിടിച്ചപ്പോൾ അയാളോട് ചോദിച്ച്, അപ്പം അയാൾ പറഞ്ഞു, മാ അഹത്തു ശയ്യൻ ഇല്ല നീല നോട്ട് എന്ന്. ഞാനൊരു സാധനം എടുത്തിട്ടില്ല, നീല നോട്ടല്ലാതെ, അറബി നീല നോട്ട് എന്ന് തന്നെ മലയാളത്തിലാണ് പറഞ്ഞത്, നീല നോട്ടല്ലാതെ എൻ്റെ 500 ദിർഹം ആ ദിവസം കട്ടത്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യനും അങ്ങനെ മറ്റൊരാളെ വഞ്ചിച്ചെടുക്കരുത്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതൊന്നും കുറഞ്ഞു പോകൂല, അള്ളാഹു നിശ്ചയിച്ചൊന്നും നമുക്ക് കിട്ടൂല. അത് ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എൻ്റെ കുതിരയുടെ കടിഞ്ഞാണൊന്ന് പിടിക്കൂ, ഞാൻ ഉടനെ വരാം. അലി റളിയല്ലാഹു അൻഹു പോയി മടങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് മനസ്സിലാക്കി, കയ്യിൽ നിന്ന് രണ്ട് ദിർഹം എടുത്ത് കയ്യിൽ പിടിച്ചു. ഈ മനുഷ്യൻ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് മനസ്സിലാക്കി ചെയ്തതാണ്. അങ്ങനെ ഉണ്ട് മാന്യന്മാരങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ളത് മാന്യന്മാരെ സ്വഭാവമാണ്. പക്ഷെ അതുള്ളവർക്കേ സാധിക്കൂ, ഇല്ലാത്തവർക്ക് കഴിയൂല. ഇപ്പോ നേരത്തെ നമ്മളെ അസീസ് സഖാഫി പറയുന്നത് ഞാൻ കേട്ടു, സിറാജുല്ല കാണാൻ വന്ന് നമ്മുടെ കമ്മാടി ആജും സുൽത്താൻ ആജും ഉസ്മാൻ ആജും അങ്ങനത്തെ കുറേ ആളുകൾ വന്ന് വരുന്ന വരുത്തിൽ പോകുന്ന പോക്കിൽ കമ്മാടി ആജി എന്നോട് പറഞ്ഞ്, ഈ സഖാഫി ഇങ്ങനെ ഓടി നടക്കുന്നു, ഞാൻ 5 വർഷം ശമ്പളവും ഇല്ല ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമോ എന്നോട്. എന്നെ കൊണ്ടുകൊണ്ട് കൊടുക്കുവാനോ, ഞാൻ പണ്ട് അതിനെ കാണുമ്പോൾ കടത്തിലാണ് സിറാജുള്ള നിന്നെ, പക്ഷേ തിരിച്ചു വരുമ്പോൾ ചായ കുടിക്കാനുള്ള പൈസ കമ്മാടി ആജി എന്നെ കൊടുത്ത്. അപ്പോൾ അങ്ങനെ പലരും കൊടുക്കുമല്ലോ, അത് സാധാരണയാണ്, അത് വാങ്ങുന്നതിന് തെറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു നിങ്ങൾ ഹദിയ കൊടുത്ത്, ഹദിയ കൊടുക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് വേണ്ടാന്ന് പറഞ്ഞു, വേണ്ട. അപ്പം നബി സല്ലല്ലാഹു അൻഹു, ഉമറേ ഒരാൾ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ തന്നാൽ വാങ്ങിക്കോ, പക്ഷേ കിട്ടണമെന്ന് വിചാരിച്ച് പോയി നിൽക്കണ്ടെന്ന് പറഞ്ഞു. കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പോയി നിൽക്കണ്ട, കിട്ടണമെന്ന് വിചാരിക്കുകയും വേണ്ട, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങുന്നതിനൊരു കുഴപ്പമില്ല, വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹദിയ സ്വീകരിക്കുക എന്നതിൽ ഒരു തെറ്റും ഇല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു നബി താലിബ് റളിയല്ലാഹു അൻഹു എൻ്റെ കുതിരയുടെ കടിഞ്ഞാണ് വിളിച്ചിരുന്ന ആൾക്ക് ഹദിയ കൊടുക്കണമെന്ന് മനസ്സിലാക്കി 2 ദിർഹം എടുത്ത് കീശയിന്ന് കൈ പിടിച്ച് വന്ന് നോക്കുമ്പോൾ ഇയാളെ കാണുന്നില്ല, ഇയാൾ കടിഞ്ഞാണും കട്ടിട്ട് പോയിരിക്കുന്നു. അരി ഈ കടിഞ്ഞാണ് കൊടുത്ത ചങ്ങാതി കട്ടിട്ട് പോയിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു കൂടെയുള്ള അടിമയോട് പറഞ്ഞു, മോനെ അങ്ങാടി പോയിട്ട് ഒരു കടിഞ്ഞാണ് വാങ്ങിക്കൊണ്ടുവാന്ന് പറഞ്ഞു. കടിഞ്ഞാണ് വാങ്ങാൻ വേണ്ടി പോയി, ചെന്ന് നോക്കുമ്പോൾ കടിഞ്ഞാണ് കട്ട് കൊണ്ടുപോയവൻ വിൽക്കാൻ വേണ്ടി കുത്തിരിക്കുകയാണ് അങ്ങാടിയിൽ. എടോ ഇതിൻ്റെ കടിഞ്ഞാണ് വിൽക്കുമോ, നീ വിൽക്കൂ, എത്ര ഉറപ്പിച്ച് 2 ദിർഹം വന്നു, നീ വേഗം 2 ദിർഹം കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി. അലി റളിയല്ലാഹു അൻഹു പഴയ കടിഞ്ഞാണ് എന്നെ കൊണ്ട കൊടുത്തത്, സ്വന്തം കടിഞ്ഞാണ് എന്നെ കൊണ്ട കൊടുത്തത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യന്മാരൊരു വിഡ്ഢിത്തം നോക്ക് നിങ്ങൾ, ഞാൻ നല്ല പൊരുത്തത്തോടെ ഹലാലായ നിനക്ക് 2 ദിർഹം കൊടുക്കാൻ വേണ്ടി എൻ്റെ കൈ പിടിച്ചു കൊണ്ടുവന്നാ, പക്ഷേ അവൻ എന്ത് ചെയ്തു, അവനത് ഹറാമായ നിനക്ക് തന്നെ കിട്ടണമെന്ന് തീരുമാനിച്ചു. അല്ല കണക്കാക്കിയ 2ൽ അധികം അവന് കിട്ടിയിട്ടില്ല, 2 ഒട്ട് കുറഞ്ഞു പോയിട്ടില്ല. ഞാൻ ഹലാലായ നിലക്ക് കൊടുക്കാനാണ് വിചാരിച്ചത്, പക്ഷേ ഹറാമായ നിലക്ക് കട്ടിട്ട് തന്നെ കിട്ടണമെന്ന് അവൻ്റെ തീരുമാനം. മനുഷ്യന്മാർ വിഡ്ഢികളായി പോയാൽ എന്ത് ചെയ്യും? ഓ സുഹൃത്തുക്കളെ, ഏത് ഖൈറാകട്ടെ ശർറാകട്ടെ, അത് അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒരാൾക്കും ലഭ്യമല്ല. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതേ ആ അള്ളാഹു ജല്ല ജലാലുഹു, അതാ ഒരു മനുഷ്യനെയും ദ്രോഹിക്കരുത്, എല്ലാവർക്കും നന്മ കിട്ടണം, എല്ലാവർക്കും നീതി കിട്ടണം. അതിനാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഇറക്കിയ ഓരോ ആയത്തുകളും നീതി നടപ്പാക്കാനാണ്. لا ينهاكم الله عن الذين لم يقاتلوكم في الدين
ولم يخرجوكم من دياركم من تبروهم وتقسطوا إليهم إن الله يحب المقسطين نيدي بولرتن بري الله ويستبدنو نيدي كن بري الله يستبدنو بدن دان نيدي كبريا نيدي إن لين دا بري نيدي نيني സുഹൃത്തുക്കളെ എല്ലാവരോടും നീതി കാണിക്കണം, കുട്ടികളോട് നീതി കാണിക്കണം. നഅമാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ ബാപ്പ എനിക്കൊരു സ്വത്ത് തന്നു, ആ സ്വത്ത് തന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു വാങ്ങണ്ട, ബാപ്പ തന്ന സ്വത്ത് വാങ്ങണ്ട എന്ന് ഉമ്മ പറഞ്ഞു. എന്തേ കാരണം? ബാപ്പാക്ക് ഒന്നിലധികം കല്യാണത്തിൽ ഒന്നിലധികം മക്കളുണ്ട്, ഒരു ഭാര്യ മാത്രമല്ല ഒന്നിലധികം ഭാര്യമാരുണ്ട്, അതിൽ രണ്ട് കൂട്ടത്തിലും മക്കളുണ്ട്. അപ്പോൾ ഒരു ഭാര്യയുടെ മക്കളിൽപ്പെട്ട എനിക്ക് മാത്രം സ്വത്ത് തന്നാൽ അത് മറ്റുള്ള മക്കളോട് നീതി കാണിക്കാതിരിക്കലാണ്. അതുകൊണ്ട് സ്വന്തം ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഞാനല്ലാത്ത മറ്റ് ഭാര്യമാരുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മോനത് വാങ്ങണ്ട. വല്ലാത്തൊരുമ്മ തന്നെ സഹോദരിമാരെ. നമ്മളെ പെണ്ണുങ്ങന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു ഭർത്താവിന് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ കിട്ടും പോലെ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് നീങ്ങി വലിച്ചടാ, കഴിയും പോലെ മറ്റേ മക്കൾക്ക് കിട്ടണ്ട, അവളെ കുട്ടിയൊക്കെ കിട്ടണ്ട എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഖുർആൻ നീതി പുലർത്താൻ പഠിപ്പിച്ചപ്പോൾ മുസ്ലിമിനോട് നീതി പുലർത്തണം, അമുസ്ലിമിനോട് നീതി പുലർത്തണം, എല്ലാവരോടും നീതി പുലർത്തണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. കളവ് നടത്തരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റേത് മാത്രം കളവ് നടത്തരുത് എന്നല്ല, ഒരു ഹിന്ദുവിൻ്റേത് കക്കാൻ പാടില്ല, ക്രിസ്ത്യാനിയുടേത് കക്കാൻ പാടില്ല, മതമുള്ളവൻ്റെതും ഇല്ലാത്തതും കക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതാ ചീത്ത പറയാൻ പാടില്ല. അത് നമ്മളെ സംഘടനയിൽപ്പെട്ടവരെയും പറയരുത്, വേറൊരു സംഘടനയിൽപ്പെട്ടവരെയും പറയരുത്, നമ്മുടെ മതത്തിൽപ്പെട്ടവരെയും പറയരുത്, വേറെ മതത്തിൽപ്പെട്ടവരെയും പറയരുത്. വഞ്ചന നടത്തരുത്, ആരെയും വഞ്ചിക്കരുത്, വാക്ക് ലംഘിക്കരുത്, ആരോടും ലംഘിക്കരുത്. ആരും അതാ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അത് വിശ്വസ്തയോടെ തന്നെ സൂക്ഷിക്കണം, ആരോടും വിശ്വാസ വഞ്ചന നടത്തരുത്. അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ഇന്നല്ലാഹ യഅ്മുറുക്കും മൻ തുഅദ്ദുല്ലമാനാതി ഇലാ അഹ്ലിഹാ. ആനല്ല ആയത്തിറങ്ങാൻ എന്തായിരുന്നു കാരണം? കഅബാ ശരീഫിൻ്റെ താക്കോല് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു ത്വൽഹത്തുൽ ഹജബി എന്ന് പറയുന്ന ആളോട്, അദ്ദേഹം അമുസ്ലിമാണ്, മുസ്ലിമല്ല, ആ അമുസ്ലിമായ ഉസ്മാൻ ഇബ്നു ത്വൽഹത്തുൽ ഹജബിയോട് താക്കോല് ചോദിച്ച് ഉപ്പാപ്പുണ്ടാക്കിയ പള്ളി, ആ ഉപ്പാപ്പുണ്ടാക്കിയ പള്ളീൻ്റെ താക്കോലെന്നതാ, ഞാനൊന്ന് കയറട്ടെ. കൊടുത്തില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാ ചോദിക്കുന്നതെന്ന് പറഞ്ഞു അലി ഇബ്നു അബീ താലിബ്. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, അതെനിക്ക് വിശ്വാസമില്ല, അയാൾ അള്ളാഹിൻ്റെ റസൂൽ എന്ന് എനിക്ക് വിശ്വാസമില്ല, അവിടെ തരൂല എന്ന്. അപ്പോൾ അലി റസൂലുള്ളാഹിൻ്റെ മനസ്സിനും ഇല്ലാത്ത വിഷമായി, കാരണം ഞങ്ങൾ ഒപ്പാപ്പുണ്ടാക്കിയ പള്ളിയുടെ താക്കോൽ ഇയാൾ കൈ പിടിച്ചിട്ട് തരൂല എന്ന് അറിയുന്നു. അലി റസൂലുള്ളാഹിന് പിടിച്ചു വാങ്ങി താക്കോൽ, കഅബ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അള്ളാഹു തആല ഖുർആനിൽ ആയത്തിറക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറു. ഖുർആൻ എന്താന്ന് പഠിക്കണം നമ്മൾ. ഇന്നല്ലാഹ യഅ്മുറുക്കും മൻ തുഅദ്ദുല്ല അമാനാതി ഇലാ അഹ്ലിഹാ, അവകാശികൾക്ക് വസ്തുക്കൾ നിങ്ങൾ കൊടുത്തോളണം, അമാനത്ത് വീട്ടിക്കൊള്ളണം. പള്ളിയിലെ മിമ്പർമ കയറുമ്പോൾ മുക്കറിക്കൊരു ബാളെടുത്ത് കൊടുക്കലുണ്ട്, ആ ബാള് പ്രസിഡൻ്റ് ചോദിച്ചാൽ കാദിയാര് കൊടുക്കൂല, മുക്കറിക്കാരൻ്റെ കൈ തന്നെ മടക്കി കൊടുക്കും, കാരണം അയാൾ തന്നതാണത്, അത് അയാളെ കൈ തന്നെ കൊടുക്കണം. അതുകൊണ്ട് പ്രസിഡൻ്റ് ചോദിച്ചാലും ബാള് കൊടുക്കൂല. ബാള് എന്ന് പറഞ്ഞാൽ ബടിയാണ്, ആരും ആക്രമിക്കുന്ന ബാളല്ല, വടിവാളാണ്. കാരണം അതൊരു കർമ്മത്തിന് വേണ്ടിയുള്ളതാണ്. ആ കർമ്മത്തിന് വേണ്ടിയുള്ള വാള് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാഞ്ചിയും ചോദിച്ചാൽ കൊടുക്കൂല, അതാരാണോ എടുത്തു കൊടുത്തത് അയാളെ കയ്യിലേ കൊടുക്കൂ. കാരണം അമാനത്താണ്. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന നിയമം അവിടെ പാലിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, വേറെ ആർക്കും എന്തെങ്കിലും വാങ്ങിയാൽ പോരെ ചിലപ്പോൾ നമുക്ക് തോന്നും. വിവരമുള്ള മൂല്യാനാണ് ഹത്തീബെങ്കിൽ കൊടുക്കൂല.
അത് മുക്കരിക്കാകെ എന്നെ കൊടുക്കുള്ളൂ. സുഹൃത്തുക്കളെ, അതേ ഹബീബായ നബി നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുകയാണ്, സാധനം തിരിച്ചു കൊടുക്കണം, താക്കോല് തിരിച്ചു കൊടുക്കണം. മുസ്ലിം അല്ലാത്ത മനുഷ്യനാണ് ഉസ്മാൻ. ആ ഉസ്മാൻ ഇബ്നു തൽഹത്തുൽ ഹജബിയെ വിളിക്കുന്നു, അതാ കൊടുക്കുന്നു താക്കോല്. കൊടുത്തിട്ട് പറയുന്നു, ഉസ്മാനേ, ഈ താക്കോല് നീ കൈവശം വെച്ചോ, കാലാകാലം വെച്ചോ, നീ കഴിഞ്ഞ നിന്റെ അനന്തരക്കാരി വെച്ചോ. അങ്ങനെ ഖിയാമത്ത് എന്റെ കുടുംബം തന്നെ ഈ താക്കോല് കൈകാര്യം ചെയ്തോ ഉസ്മാനേ. ഉസ്മാൻ ചോദിക്കുന്നു, അലിയെ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു, അല്ലാഹു തആല വാങ്ങിയ സാധനം അവകാശിക്ക് തിരിച്ചു തരണമെന്ന് ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ് എന്നങ്ങ് പറഞ്ഞപ്പോൾ, ഇതെന്തൊരു വിശ്വാസ്യതയുള്ള മതമാണ്, ഇതെന്തൊരു നീതിയുള്ള മതമാണ്, ഇതെന്തൊരു സത്യത്തിൻ്റെ മതമാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ് ഖുർആൻ. ഉസ്മാൻ ഇബ്നു തൽഹത്തുൽ ഹജബി അവിടുന്ന് പറയുന്നു, ഈ ഒരാശയമല്ലേ ശരി, ഈ ഖുർആൻ അംഗീകരിക്കുന്നതല്ലേ ശരി, ഈ നേതാവിനെ പിന്തുടരുന്നതല്ലേ ശരി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉസ്മാൻ ഇബ്നു തൽഹത്തുൽ ഹജബി വിശ്വസിച്ചു പോയി, മുസ്ലിമായി പോയി. അത് നേരത്തെ മുൻകൂട്ടി അറിയുന്ന ആളാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വറതഹാ വമിൻ ഉലുമിക മൽലൗഹി വൽ ഖാലബി. ലോകത്ത് നടക്കുന്നതും വരുന്നതും കഴിഞ്ഞതുമായ എല്ലാ വിഷയങ്ങളും എഴുതി വെച്ച ഒരു രേഖയുണ്ട്, ലൗഹുൽ മഹ്ഫൂദ് എന്നാണ് ആ രേഖയുടെ പേര്. അതിലില്ലാത്ത വിഷയങ്ങളില്ല, എല്ലാം അല്ലാഹു അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരം ഹബീബായ നബി തങ്ങളുടെ വിവരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് വരുമ്പോൾ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമ. തങ്ങളുടെ അറിവ് വല്ലാത്ത അറിവാണ് നബിയെ, തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹ് അറിയിച്ചു തന്നിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞ അറിവിൻ്റെ വക്താവായ ഹബീബായ നബി തങ്ങൾ താക്കോല് കൊടുക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹ് അറിയാം, കുറഞ്ഞ സമയം കൊണ്ട് ഉസ്മാൻ ഖുർആനിൻ്റെ ഈ നീതി കാണുമ്പോൾ ഉസ്മാൻ ഇസ്ലാമിലേക്ക് വന്നോളും. ഇന്നും ആ ഉസ്മാൻ ഇബ്നു തൽഹത്തുൽ ഹജബിയുടെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നത്. സഹോദരന്മാരെ, നീതിയാണ് ഇസ്ലാം, നീതിയാണ് ഇസ്ലാം, എല്ലാവർക്കും നീതി. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു ഞാൻ, റായത്തല്ലദീ യുക്കദിബു ബിദ്ദീൻ, അതിലേക്ക് കടക്കാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഖുർആൻ പഠിപ്പിച്ച ദീൻ, അത് സുഹൃത്തുക്കളെ പൂർണ്ണമായ നീതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്നു, അതാ ഒരു സ്ത്രീ വരുന്നു, സഫ്വാൻ ഇബ്നുൽ മഅത്തുൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. വന്നിട്ട് പറയുന്നു, നബിയെ, എൻ്റെ ഭർത്താവ് സഫ്വാൻ, അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് കുറച്ച് കംപ്ലൈൻറ്റ് പറയാനുണ്ട്. ഇപ്പൊ നീട്ടി പറയാൻ സമയമല്ല. 5 ദിവസം ഞാൻ പ്രസംഗിച്ച സീഡിയുണ്ട് വിവാഹം, അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ജീവിതത്തിൻ്റെ രംഗം, കുടുംബരംഗം വളരെ സന്തോഷകരമാകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റരുത്, ഭാര്യയും ഭർത്താവും തമ്മിൽ കംപ്ലൈൻറ്റ് പറയരുത്. ചില പുരുഷന്മാർ ഭാര്യയെ പറ്റി കംപ്ലൈൻറ്റ് പറയും, ആരോട്? സ്വന്തം മക്കളോട്. പിന്നെ ഈ മക്കൾക്ക് ബാപ്പാനോട് ഉമ്മാനോട് എന്തെങ്കിലും ബഹുമാനം ഉണ്ടാവുമോ? കാരണം ഇവൾ ഒന്നിനും കൊള്ളൂലാന്ന് ബാപ്പ പഠിപ്പിച്ചല്ലേ. ചില പെണ്ണുങ്ങൾ ഭർത്താവിനെ പറ്റി കംപ്ലൈൻറ്റ് പറയും മക്കളോട്. പിന്നെണ്ടോ ഈ ബാപ്പാനോടൊരു ബഹുമാനം കുട്ടിയൊക്കെ ഉണ്ടാകുന്നത്? കാരണം ഇവൻ കടുത്ത ഹമുക്കാണെന്ന് ഉമ്മ പറഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ പറയട്ടെ, മക്കളോട് കംപ്ലൈൻറ്റ് പറയരുത്.
ബാപ്പാനെ പറ്റിയുള്ള കംപ്ലൈന്റ് മക്കളോട് ഉമ്മ പറയരുത്, ഉമ്മാനെ പറ്റിയുള്ള കംപ്ലൈന്റ് മക്കളോട് ബാപ്പ പറയരുത്. കംപ്ലൈന്റ് വിവരമുള്ളവരോട് പറയണം, വിവരവും തൻ്റെ ഇടവും തക്കവയുമുള്ളവരോട് പറയണം. അവർ അത്തരം കംപ്ലൈന്റുകൾ പറഞ്ഞാൽ അത് തിരുത്തി നന്നാക്കിയിടും. അവർ അള്ളാഹുവിനെ മാത്രം പേടിക്കുന്നവരാകണം. അള്ളാഹുവിനെ പേടിക്കുന്നവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പേടിക്കൂല. അവർ പറയേണ്ടത് എവിടെയും മുഖത്ത് നോക്കി അങ്ങ് പറയും. പക്ഷേ അത് ആരെയും കുറവാക്കാതെ, ഇൻസൾട്ടാക്കാതെ, നിന്ദിക്കാതെ നല്ല നിലക്ക് പറയും. മനുഷ്യൻ നന്നാണോ വിചാരിച്ച് പറയും. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരങ്ങനെ. അള്ളാഹു മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനുള്ളൂ നമ്മൾ ഉറപ്പിക്കണം. വേറെ ആരും ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിലേക്കെല്ലാം അങ്ങനെ മനസ്സ് തിരിക്കാൻ പാടില്ല. ഞാൻ ഇന്ന് ഒരാൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. കുറേ ദൂരെയാണ്, അടയാർക്കണ്ണൂരിൽ ഒരു വീട്ടിൽ പോയി. അദ്ദേഹം ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കർണാടകയിൽ സുന്നത്തി ജമാഅത്തിൻ്റെ ധാരാളം സ്ഥാപനങ്ങൾ വളർന്നു വരണം, അതിന് ഇഖ്ലാസോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമായി, നമ്മുടെ മാണി ഉസ്താദിനോട് വലിയ സ്നേഹമായി എനിക്ക്. കാരണം ഈ പ്രായമുള്ള സമയത്ത് അധ്വാനിച്ചൊരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അള്ളാഹു തആല ബർക്കത്തിയട്ടെ. അതുപോലെ മഞ്ഞനാടി നമ്മുടെ അബ്ബാസ് ഫുസിലിയാർ, അദ്ദേഹത്തോട് എനിക്ക് വലിയ സ്നേഹമാണ്. കർണാടകയിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ ഇവിടെ അൽഹംദുലില്ലാ മർക്കസുൽ ഹുദ, അതിന് സ്ഥലം കൊടുത്ത ഹാജി ആനന്ദത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്തിയട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഉസ്മാൻ ഹാജിക്കും മറ്റുള്ള എല്ലാ പ്രവർത്തകന്മാർക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ ഇന്ന് നമ്മുടെ കമ്മാടി ഹാജി ഉണ്ടാക്കിയ കുറേ പള്ളികൾ സന്ദർശിച്ചു. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൻ്റെ തറയമ കയറിയിട്ടുണ്ടായിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഒരുപാട് സേവനം ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു തആല നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, അവനവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച ഏതൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ റിക്കാർഡാക്കി വെക്കും നബിയേ, അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കും നബിയേ, അതിനൊക്കെ പ്രതിഫലം കൊടുക്കും നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഫലം സാധുക്കളായ സേവനം ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെയും ഞങ്ങളോട് സഹകരിക്കുന്നവർക്കും നീ നൽകണേ അല്ലാ. ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തു. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാ. വലിയ മഹാനാ, വലിയ വലിയാണ്, വലിയ കറാമത്തുള്ള ആളാണ്. ഒരു ദിവസം മൂപ്പർക്ക് മുടിയും താടിയൊക്കെ ഒന്ന് ഒപ്പിക്കണം. അപ്പോൾ പൈസയില്ല, ബാർബർക്ക് കൊടുക്കാൻ പൈസയില്ല. ഒരു ബാർബർ എടുത്ത് ചെന്ന് ചോദിച്ചു, മോനെ അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിയിട്ട് എൻ്റെ താടിയും മുടിയൊക്കെ ഒന്ന് ഒപ്പിച്ചിരുമോ? തങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു, മുടികളയാണ്. അപ്പം അതിൽ തന്നെ വലിയ മുതലാളിയായ രാജാവ് ഇങ്ങനെ പോന്നു. രാജാവ് പോന്നു കണ്ടപ്പോൾ രാജാവിന് മൂപ്പറെ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കണം. ദ്വാരനാ വലിയ ഉത്തരവുള്ള ആളാ, പക്ഷേ കാത്തുക്കാൻ നേരമില്ല. അങ്ങനെയാണല്ലോ, ഈ വലിയ വലിയ മന്ത്രിമാർക്കൊന്നും നേരമുണ്ടാവില്ല, അവർക്ക് 100 വർഷങ്ങളുണ്ടാവും. രാജാവിന് നേരല്ല, വേഗം പോകണം. അപ്പം രാജാവ് ഒരാളെടുത്ത് ഒരു 1000 ദിർഹം കൊടുത്ത് ഏൽപ്പിച്ച് മൂപ്പർക്ക് ഹദിയ കൊടുക്കണം, ഇനി ദ്വാരക്കാൻ പറയുള്ളൂ. സുബ്ഹാനല്ലാഹ്, മുടി കളഞ്ഞു കഴിഞ്ഞപ്പോൾ മെല്ലെ ഇയാളോണ്ടൊരു ഹദിയ കൊടുത്ത്, രാജാവ് ഹദിയ നിന്നു ദ്വാരക്കാൻ പറയണം. മൂപ്പര് അത് ബാർബർക്ക് കൊടുത്തേന്നാണ്. നമ്മൾ മുടി കളഞ്ഞാക്ക് കൊടുത്തേന്, 1000 ദിർഹമേ, 1000 വെള്ളിയാണയോ, മുടി കളഞ്ഞാക്ക് കൊടുത്തേന്. മുടി കളഞ്ഞാക്ക് കൊടുത്ത് നോക്കുമ്പോൾ ഈ മുടി കളഞ്ഞ ബാർബർ അതിനേക്കാണ് ഉഷാറുണ്ട്. മൂപ്പർ പറഞ്ഞ് ഞാനത് വാങ്ങൂല, 1000 അല്ലെ 2000 തന്നാലും വാങ്ങൂല. നിങ്ങൾ എന്നോട് പറഞ്ഞ് അള്ളാഹിൻ്റെ പൊരുത്തം കരുതിയിട്ട് മുടി കളഞ്ഞ് തരുമെന്ന് വെച്ച്, എനിക്ക് അതല്ലാത്ത വേറെ ഒന്നും പറ്റൂല. അത് അള്ളാഹിൻ്റെ പൊരുത്തല്ലാത്ത ഒരു ദുനിയാവും എനിക്ക് തരണ്ട, എനിക്ക് ആഹാരം തന്നെ കിട്ടണം. നിലനേനും നിലനെ കാണവാനും നായന്നവർക്കാനും വാദം കൊടുത്തോവർ. ഔലിയാക്കളുണ്ട് ചില മഹാന്മാർ, അങ്ങനെ അവരങ്ങ് കൊടുത്താൽ കൊടുത്തത് തന്നെയാണ്. ഞാനിപ്പോൾ വരുമ്പോൾ നമ്മുടെ കമ്മാടി ഹാജി എന്നോട് കുറേ സംഭവം പറഞ്ഞു. താജുൽ ഉലമയുടെ സംഭവങ്ങളാണ് പറഞ്ഞത്. അതേ മഹാനവറുകൾ കൊണ്ട് കിട്ടിയ ബറക്കത്തുകൾ, മഹാനവറുകൾ കൊണ്ട് കിട്ടിയ ഖൈറുകൾ കുറേ പറഞ്ഞു.
അത് തന്നെ ഏനപ്പയ്യ അബ്ദുള്ള കുഞ്ഞിക്ക് പറയാനുണ്ട്, അത് തന്നെ റഷീദാജിക്ക് പറയാനുണ്ട്, അങ്ങനെ ഓരോ ആളുകൾക്കും ഈ കർണാടകയിലും കേരളത്തിലും പറയാനുണ്ട്. എനിക്ക് പറയാൻ ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ബാർബർ 1000 ദിർഹം കൊടുത്തിട്ട് വാങ്ങിയില്ല, എനിക്കത് വേണ്ട, റബ്ബിൻ്റെ പൊരുത്തം തന്നെ കിട്ടണം. മാമൻ കുംബിയ സദ്ദ മുനാശദത്തം ഫിൽ ഹഖ് അല്ലദി ഖത്തബയ്യനലക്കും. ബുഖാരിയിലെ ഹദീസാണ്. ഒരു മുസ്ലിമിനും നിഷേധിക്കാൻ കഴിയൂല. പടച്ചവൻ്റെ കോടതിയിൽ വെച്ച് മഹാന്മാർ നരകത്തിൽ കടന്നു പോകുന്ന പാവപ്പെട്ട സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പടച്ചവനോട് സംസാരിക്കുന്നൊരു രംഗമുണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തർക്കിച്ചുകൊണ്ട് പറയും മഹാന്മാർ, ലന്നദുഖുലൽ ജന്ന, ഞങ്ങൾ സ്വർഗത്ത് കടക്കൂല അല്ലാ. നീ ഞങ്ങൾക്ക് സ്വർഗം തന്നാൽ ഞങ്ങൾ സ്വർഗത്ത് കടക്കൂല അല്ലാ. കടക്കണോ ലീഹ്വാനിമുല്ലദീന ഖാനൂ ഫിന്നാർ. ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ വന്നു പോയതുകൊണ്ട് നരകത്തിൻ്റെ ആളുകളായിപ്പോയ ചില സാധുക്കളുണ്ട്. അവരെ നരകത്തുനിന്ന് കയറ്റാതെ ഞങ്ങൾ സ്വർഗത്ത് കടക്കൂല. അള്ളാഹു അവരോട് പറയും, നിങ്ങൾ പോയിട്ട് ഇങ്ങ് പരിചയമുള്ളവരൊക്കെ കയറ്റിക്കോളീൻ സ്വർഗത്തിലേക്ക്. സുഹൃത്തുക്കളെ, അങ്ങനെയൊക്കെ ചില രംഗങ്ങളുണ്ട്. ഔലിയാക്കും സാലിഹീങ്ങൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുന്ന ആലിമീങ്ങൾ, അവർ തന്നെയല്ലേ ഔലിയാക്കൾ? ലൗലമ്യക്കുനിൽ ഉലമാവു ഔലിയ ഫലഹിസലില്ലാഹി വലിയുൻ. അതേ അള്ളാഹൻ്റെ പൊരുത്തം കരുതിയിട്ട് ഇഖ്ലാസോടെ നീങ്ങുന്ന ആലിമീകൾ ഔലിയാക്കൾ അല്ലെങ്കിൽ അള്ളാഹ് ഔലിയാക്കൾ ഇല്ല എന്നല്ലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതാ സ്വർഗത്തിലേക്ക് കയറ്റുന്നു. അങ്ങനെ പല രംഗങ്ങളുമുണ്ട്. മഹാനായ അബൂ തുറാബിൻ നഖ്ശബ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എനിക്ക് സ്വർഗം തന്നെ വാങ്ങിച്ചു തരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, മോനെ 1000 ദിർഹം ഉണ്ടല്ലോ, അത് രാജാവിന് എന്നെ കൊണ്ടക്കൊടുത്തിട്ട് പറ, പാലം കെട്ടണം, റോഡ് ഉണ്ടാക്കണം, ഒരുപാട് സംഗതി ചെയ്യണോ, നിങ്ങൾക്ക് ആ പൈസേൻ്റെ ആവശ്യം, എനിക്ക് പൈസേൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എന്നെ എടുത്തോളീന്ന് പറഞ്ഞു തിരിച്ചങ്ങോട്ട്. ആ മഹാൻ മസ്ജിദുൽ ഹറാമിൽ വന്ന് കഅബത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് സംഭാവന തരണം, സംഭാവന തരണം, സംഭാവന തരണം എന്നാവശ്യപ്പെടുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടില്ലേ, കോടിക്കണക്കിന് റുപ്യ കടണ്ട് എല്ലാവരും സംഭാവന തരണം. അൽഹംദുലില്ല, ഇന്ന് 1 സെന്റ് ഭൂമിയുടെ സംഖ്യ ആര്യാര് തന്നു. 100,000 റുപ്യൻ്റെ ചെക്ക് ഭാര്യ കൊടുത്തയച്ചു. അതുപോലെ പലരും പലരും ഇന്ന് തന്നവരുണ്ട്, പലരും തന്നവരുണ്ട്, തരാമെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരും ഭാഗമാക്കണം. എന്തിനു ചോദിച്ചു? എനിക്ക് വേണ്ടിയല്ല. ഇതുപോലെ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു ചോദിച്ചത് സ്വന്തം ആവശ്യത്തിനല്ല, സാധുക്കളെ സ്നേഹിക്കാനാണ്, സാധുക്കൾക്ക് കൊടുക്കാനാണ്. കാരണം പരിശുദ്ധ ഖുർആൻ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള വിചാരണയും പടച്ച റബ്ബിൻ്റെ അടുക്കലുള്ള പ്രതിഫലം കൊടുക്കലും അല്ലാഹു ഉണ്ട് എന്നതും ഇസ്ലാം ദീന് ഹഖാണെന്നതുമൊക്കെ വിശ്വസിക്കാത്ത കക്ഷികളെ നിങ്ങളറിഞ്ഞില്ലേ? അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. യതീമിന് അവകാശം കൊടുക്കാത്തവരാണവർ. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കർണാടകയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞങ്ങളെ കേരളത്തിലുണ്ട് കുറേ യതീം ഖാനകൾ. യതീമിൻ്റെ പേരും പറഞ്ഞ് പിരിവെടുക്കുന്നു. അവിടെ പഠിക്കുന്നതൊന്നും യതീമല്ല. യതീമെന്ന് പറയുന്നത് പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പ് ബാപ്പ മരിച്ച കുട്ടികളാകണം. പാവപ്പെട്ട അത്തരം കുട്ടികൾക്കാണ് യതീമിന് നേർച്ചയാക്കിയാൽ കൊടുക്കേണ്ടത്. യതീമിന് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കണം, ബാപ്പ മരിക്കാത്തവർക്ക് കൊടുത്താൽ പറ്റൂല. പക്ഷേ കേരളത്തിൽ കുറേ യതീംഖാനകളുണ്ട്. യതീമിൻ്റെ പേരും പറഞ്ഞ് പണം പിരിച്ചിട്ട്
ബാപ്പയുള്ള മക്കളെ തീറ്റിക്കുന്നു, ബാപ്പയുള്ള മക്കൾക്ക് വസ്ത്രം കൊടുക്കുന്നു, ബാപ്പയുള്ള മക്കളെ തന്നെ അത് ഉപയോഗിപ്പിക്കുന്നു. തിന്നുന്നത് ഹറാം, തീറ്റിക്കുന്നത് ഹറാം, കമ്മറ്റിയിൽ പ്രവർത്തിക്കുന്നത് ഹറാം. കമ്മറ്റിയുടെ പ്രസിഡന്റ് ഹറാമിന് നേതൃത്വം കൊടുക്കുന്നവൻ, സെക്രട്ടറി ഹറാമിന് നേതൃത്വം കൊടുക്കുന്നവൻ, ഖജാഞ്ചി ഹറാം സൂക്ഷിക്കുന്നവൻ. കാരണം യതീമിന്റെ പേരും പറഞ്ഞ് പിരിച്ചിട്ട് ബാപ്പ മരിക്കാത്ത മക്കളെ കൊണ്ട് തീറ്റിക്കുന്നവൻ ഹറാം തീറ്റിക്കുന്നവനല്ലേ? കടുത്ത കുറ്റക്കാരനല്ലേ? കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും അതുപോലെ തന്നെ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ദീനീ സ്ഥാപനം നടത്തണമെന്ന ബോധമില്ലാത്തവരും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാതെ സ്ഥാപനം നടത്തുന്ന കക്ഷികൾ പലരും, അതിലേതെല്ലാമോ കക്ഷികളുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. യതീമല്ലാത്ത മക്കൾക്ക് കൊടുക്കുന്നു യതീമിൻ്റെ പേരിൽ പിരിച്ചിട്ട്. യതീമിൻ്റെ അവകാശം കൊടുക്കാതെ യതീമിനെ വിരട്ടുന്നവനും യതീമിനെ സഹായിക്കാത്തവനും യതീമിനെ പരിഗണിക്കാത്തവനും എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു എന്നറിയോ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ? അതാ കല്യാണത്തിന് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ, കല്യാണത്തിന് അതാ ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒരു പാവപ്പെട്ട യതീം അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലുണ്ട്, ആ യതീമിനെ ക്ഷണിച്ചിട്ടില്ല, നേരെ മറിച്ച് മുതലാളിമാരെ മുഴുവനും നോക്കി കത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ മുതലാളിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്, കാറിൽ വന്നിറങ്ങുന്ന ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്, കാറിൽ വന്നിറങ്ങുന്ന തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, നേരെ മറിച്ചൊരു പാവപ്പെട്ട തങ്ങളുണ്ട്, മൂപ്പരെ ക്ഷണിച്ചിട്ടില്ല, പാവപ്പെട്ട മുസ്ലിയാരുണ്ട്, അയാളെ ക്ഷണിച്ചിട്ടില്ല, പാവപ്പെട്ട യതീമുണ്ട്, യതീമിനെ ക്ഷണിച്ചിട്ടില്ല, എല്ലാ മുതലാളിമാരും എൻ്റെ കല്യാണത്തിനെത്തണം, കാറിൽ വന്നിറങ്ങുന്ന ജനങ്ങൾ ബഹുമാനിക്കുന്ന എല്ലാ മുസ്ലിയാന്മാരും എത്തണം, ജനങ്ങൾ ബഹുമാനിക്കുന്ന എല്ലാ തങ്ങന്മാരും എത്തണം. ഇങ്ങനെ അതാ ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവരെ മാത്രം നോക്കിയിട്ട് കല്യാണത്തിന് ക്ഷണിക്കുന്നവരില്ലേ? അവരടക്കം എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുമെന്ന് അതാ പണ്ഡിതന്മാർ വിവരിക്കുന്നു. യതീമിനെ അവഗണിക്കാൻ പാടില്ല, യതീമിനെ വിരട്ടാൻ പാടില്ല, അത് അബൂജഹലിന്റെ സ്വഭാവമാണ്. അബൂജഹലിന്റെ അടുക്കൽ നിങ്ങൾക്കറിയില്ലേ, അബൂജഹലിന്റെ അടുക്കൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു, അതൊരു യതീമിന് വേണ്ടി വസീയത്ത് ചെയ്തു വെച്ച സ്വത്താണ്. ആ സ്വത്ത് കിട്ടാൻ വേണ്ടി ആ യതീമിന് ആവശ്യം വന്നപ്പോ അബൂജഹലിനെ സമീപിച്ചപ്പോ യതീമിനവന് സ്വത്ത് കൊടുത്തില്ല, പോടാ എന്ന് പറഞ്ഞ് യതീമിനെ അട്ടിയോടിച്ചു അബൂജഹല്. ആ യതീം കുട്ടി വല്ലാതെ വിഷമിച്ചു, എൻ്റെ അവകാശം കിട്ടുന്നില്ലല്ലോ. പുറത്തു പോയി പലരോടും സങ്കടം പറഞ്ഞപ്പോൾ അതാ കുറൈശികൾ ഒരു കളിയാക്കി. കുറൈശികൾ ഈ യതീം കുട്ടിയോട് പറഞ്ഞു, എടോ നിന്റെ പ്രശ്നം പരിഗണിക്കണമെങ്കിൽ മുഹമ്മദിനോട് പറഞ്ഞാൽ മതി. സ്വീപ്പാക്കിയതാണ്, പരിഹസിച്ചതാണ്, കളിയാക്കിയതാണ്. അബൂജഹൽ ഇങ്ങനെ ദിവസം പറയും, മുഹമ്മദിനെ എനിക്ക് ശരിക്ക് കിട്ടിയാൽ ഞാൻ അവനെ തറച്ചു മുറിച്ചു കളയും, അവനെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെ തിരിക്കൂ എന്ന് പറയുന്ന കാലമാണ്. അപ്പം ഈ കുട്ടിയെ ഒന്ന് സ്വീപ്പാക്കിയതാണ്, മുഹമ്മദിനോട് പോയി പറഞ്ഞാൽ മതി. ഈ പാവം കുട്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചെന്ന് നബി തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ, എല്ലാവർക്കും കാരുണ്യമല്ലേ, ഈ യതീം കുട്ടിക്ക് ബാപ്പയില്ലല്ലോ, നോക്കാൻ ആരുമില്ലല്ലോ, ഞാൻ സഹായിച്ചില്ലേ പിന്നെ ആര് സഹായിക്കും? നബി തങ്ങളെ കുട്ടിയുടെ കയ്യും പിടിച്ച് നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക് കയറിയങ്ങ് ചെന്നു. സുബ്ഹാനല്ലാ, ധൈര്യപൂർവം കയറി ചെന്നു. അതാ നേതാക്കന്മാര് ധൈര്യപൂർവം ആരുടെയും മുന്നിൽ കയറി ചെല്ലാൻ കഴിയണം, അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ വേണം, ഒരൊറ്റ
ഒരൊറ്റ മനുഷ്യനെയും അകറ്റിക്കളയരുത്. അബൂജഹലെ നന്നാവോ നോക്കണം, എല്ലാവരും നന്നാവോ നോക്കണം. ഒരൊറ്റ മനുഷ്യനെയും അകറ്റിക്കളയാൻ പാടില്ല. അതല്ലേ ദീനി ദൈവത്ത്. നിങ്ങൾ കണ്ടില്ലേ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുത്തല്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്നു, എൻ്റെ ദീനി പ്രവർത്തകരായ എല്ലാ പ്രവർത്തകന്മാർക്ക് വേണ്ടിയും പറയുന്നു, നമ്മൾ ഒരൊറ്റ മനുഷ്യനെയും അകറ്റാൻ പാടില്ല. എല്ലാവരെയും നമ്മളെ സ്വഭാവം കൊണ്ട് അടുപ്പിച്ചെടുക്കണം. എന്നിട്ടല്ലാന്റെ ദീനനുസരിച്ച് ജീവിപ്പിക്കാൻ നോക്കണം. ആരെയും കുറ്റം പറയരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും അകറ്റരുത്. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും കാരുണ്യം ചെയ്ത് എല്ലാവരെയും നന്നാക്കിയെടുക്കാൻ നോക്കണം. അതല്ലേ ചിലർ പറയും, ഞാൻ 10 പ്രാവശ്യം പരിപാടിക്ക് വിളിച്ചിട്ട് അയാൾ വന്നിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ വിളിക്കൂല. അങ്ങനത്തെ ഒരു വാശിയും നമുക്ക് പറ്റൂല. ഒരു ദിവസം 5 നേരം 10 പ്രാവശ്യം വിളിക്കണം. അയ്യാല സലാ, അയ്യാല സലാ. അതേപോലെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വിളിക്കണം, അയ്യാലൽ ഫലാ, അയ്യാലൽ ഫലാ. കാരണം നമുക്ക് ഇടത്തുമില്ല ബലത്തുമില്ല, എല്ലാവരെയും വിളിക്കണം. അത് തന്നെ വിളിച്ചിട്ട് അവർ വന്നോ വന്നോ ഇല്ലേ നിങ്ങൾ നോക്കണ്ട, വിളിക്കൽ വിളിക്കണം. ഒരു കാലത്ത് വരാനുള്ള ഭാഗ്യം കൊടുക്കുമ്പോൾ അങ്ങ് വരും, വിളിക്കൽ നിർത്താൻ പറ്റൂല. അതല്ലേ ദൈവത്തുത്താമ, പരിപൂർണമായ ദൈവത്താകുന്ന ബാങ്കിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ നിങ്ങളോട് പ്രസംഗം, ഞാനൊരു വലിയവനാണെന്ന് ഞാൻ ചിന്തിക്കരുത്. ബാങ്ക് വിളിക്കുമ്പോൾ മുക്കറിക്ക ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കരുത്. മുക്കറിക്കാക്ക് ശമ്പളം കൊടുക്കുന്ന ഞാൻ വലിയ ആളാണെന്ന് കമ്മിറ്റിക്കാരൻ വിചാരിക്കരുത്. അതുപോലെ തന്നെ വയത് പറയുന്ന മുസ്ലിയാർ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കരുത്. ഉറപ്പിച്ചോളണം, പ്രസവിച്ച ഉടനെ തന്നെ ചെവിട്ടിൽ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, വലത്തെ ചെവിട്ടിൽ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. അവനല്ലാതെ വലിയവനില്ല. ആരെന്ത് പറഞ്ഞാലും അല്ല വലിയവനാണ്, വേറെ വലിയവനില്ല. ഒരാൾ ഞാനൊരു വലിയവനാണെന്ന് തോന്നണ്ട, പ്രസംഗിക്കുന്ന മുസ്ലിയാരെ കൽബിൽ അങ്ങനെ തോന്നിപ്പോകണ്ട. ഒരു പ്രസിഡന്റിനും ഒരു സെക്രട്ടറിക്കും ഒരു ഖജാഞ്ചിക്കും തോന്നിപ്പോകണ്ട. അതുപോലെ തന്നെ ഒരു നേതാവിനും ഒരു അനുയായിക്കും തോന്നിപ്പോകണ്ട. അതേ ഒരാൾക്കും തോന്നിപ്പോകണ്ട, വലിയവരില്ല. എന്ത് വലിയവനാ സുഹൃത്തുക്കളെ, ഇപ്പൊ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നു. നിങ്ങളെ മനസ്സിങ്ങോട്ട് തിരിച്ചത് അല്ലാഹുവല്ലേ? എൻ്റെ മനസ്സ് ഇവിടത്തേക്ക് തിരിച്ചത് അല്ലാഹുവല്ലേ? ഓരോരുത്തരുടെ മനസ്സും തിരിക്കുന്നവൻ അല്ലാഹുവല്ലേ? നമുക്ക് അധികാരമുണ്ടോ? നമുക്ക് കഴിവുണ്ടോ? നമുക്ക് വല്ലതുമുണ്ടോ? പലരും പറഞ്ഞ സിറാജുൽ ഹുദയിൽ നേർച്ച വന്നിട്ട് രോഗം മാറാൻ ദ്വാരക്കണം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ തലവേദന മാറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോ? എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് അത് കണ്ണടയില്ലാതെ പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോ? എൻ്റെ രോഗം മാറ്റാൻ എനിക്ക് കഴിഞ്ഞോ? അധികാരം മുഴുവനും ലോകസത്താവായ അള്ളാഹുവിന് മാത്രമല്ലേ? ആർക്കാണിവിടെ അധികാരമുള്ളത്? ആർക്കാണിവിടെ വിവരമുള്ളത്? ഇല്ല ഇല്ല. ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്നത്തെ വയത് തീരുന്നത് വരെ അബ്ദുറഹ്മാൻ സഖാഫിക്ക് ആയുസ്സിന് നീളമുണ്ടോ ഇല്ലേ? എന്നെക്കുറിച്ച് എനിക്ക് വിവരമില്ല. നാളെ ഞാൻ സുള്ളിയിൽ പ്രസംഗിക്കണമെന്ന് തീരുമാനമുണ്ട്, പക്ഷേ മഗ്രിബിന് ഞാൻ അവിടെ എത്തുമോ ഇല്ലേ എനിക്കറിയില്ല. അധികാരമുള്ളവൻ ഒന്നല്ലേ ഉള്ളൂ, അവനല്ലേ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. അത് അതാ പ്രസവിച്ച ഉടനെ തന്നെ ചെവിട്ടിൽ കേൾപ്പിച്ചിട്ടില്ലേ, ദിവസേന 30 പ്രാവശ്യം ബാങ്കിലും 20 പ്രാവശ്യം ഇഖാമത്തിലും കേട്ടതല്ലേ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വലിയവനാണെന്ന് ഒരാളെ മനസ്സിലും തോന്നിപ്പോകരുത്. അതില്ലാത്ത നിലക്ക് എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, എല്ലാവരെയും അടുപ്പിച്ചു കൊണ്ടുവരണം. എന്തേ പാവപ്പെട്ട യതീമിൻ്റെ സ്വത്ത് കൊടുക്കാൻ അബൂജഹലിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ എന്ത് വരാനാണ്? ഹബീബായ നബിതങ്ങൾ ധൈര്യത്തോടെ ചെറിയ കുട്ടിയെയും കൂട്ടിയിട്ട് അബൂജഹലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അബൂജഹലിനോട് പറയുന്നു, ഈ യതീമിൻ്റെ സ്വത്തില്ലേ നിൻ്റെ കയ്യിൽ, അതങ്ങ് കൊടുത്തേ. സുബ്ഹാനല്ലാഹ്.
അബൂലഹബ് അബൂജഹിലു നബി സല്ലല്ലാഹു അലൈഹി ചെന്നപ്പോൾ സ്വീകരിച്ച് ബഹുമാനിച്ച് ഇരുത്തി, എന്നിട്ട് ആ യതീമിന്റെ സ്വത്ത് മുഴുവനും അങ്ങോട്ട് കൊടുത്തു. ഖുറൈശികൾ അബൂജഹൽ, എന്താടാ നമുക്ക്, നീ ഇതുവരെയും വരെ ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് വന്നപ്പോ നീ പറയും പോലെ അങ്ങ് എടുത്തു കൊടുത്തില്ലേ? അപ്പൊ അബൂജഹൽ പറഞ്ഞ വിവരം അറിയോ, മുഹമ്മദിന്റെ വീട്ടിൽ വന്നപ്പോ അതാ രണ്ട് പീരങ്കി വെച്ച മാതിരി ഈ രണ്ട് ചുമലിലുണ്ട് രണ്ട് കുന്തം. ആ കുന്തം ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ കൊത്തുകിട്ടൂന്ന്. ഞാൻ ഉടനെ കൊടുത്ത് എന്റെ തടിയെടുത്തതാണ്. ഈ കുന്തം വേറെ ആരും കണ്ടിട്ടില്ല കേട്ടോ, അബൂജഹൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, മുഹജിസത്ത് കറാമത്തിന്റെ രംഗം അങ്ങനെയല്ലേ. പറയാനിവിടെ സമയമില്ല. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു ചരിത്രം കേട്ടിട്ടില്ലേ? നബി ഇമാം ഒരു സ്ഥലത്ത് വന്നൊരു സ്ഥാപനത്തിൽ വന്നു. ആ സ്ഥാപനത്തിൽ അതാ വഖഫ് ചെയ്ത കിതാബുണ്ട്. അതിവിടുന്ന് എടുത്ത് മാറ്റണമെന്ന് ഭരണാധികാരി വന്നൊരു ഒരു പ്രഖ്യാപനം. നബി ഇമാം തങ്ങൾ പറഞ്ഞു സമ്മതിക്കൂല, സമ്മതിക്കൂല, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ടത് മാറ്റാൻ പറ്റൂല എന്ന് നിബന്ധനയാണ്, മാറ്റാൻ പറ്റൂല. രാജാവാണ്, ഭരണാധികാരിയാണ്. നബി ഇമാമിനെ പിടിക്കാനങ്ങ് ചെല്ലുന്ന കണ്ണി, പിന്നെ അതാ ഇറങ്ങിയ ഒരോട്ടമാണ്. ഓടി ചെന്നിട്ട് ഓഫീസിൽ ചെന്നിട്ട് പറയുന്നു മാനേജറോട്, ആ പണ്ഡിതന് ഇനി ശമ്പളം കൊടുക്കണ്ട, ആ പണ്ഡിതന് ഇനി ഭക്ഷണം കൊടുക്കണ്ട, കാരണം ഞാൻ പറയും പോലെ കേൾക്കാത്ത പണ്ഡിതനാണ്. സുബ്ഹാനല്ലാഹ്. നബി ഇമാം തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാനേജറുടെ മറുപടി, രാജാവേ നമ്മളെ ഭക്ഷണം ഇന്ന് വരെ അയാൾ കഴിച്ചിട്ടില്ല, ഇന്ന് വരെ ഒരു നേക്കാശ് ശമ്പളവും പറ്റിയിട്ടില്ല. എല്ലാ ദിവസവും നോമ്പാണ്, നോമ്പ് തുറക്കാനും അത്താഴത്തിനും ബാപ്പ കൊണ്ട കൊടുക്കലാണ്. സ്വന്തത്തിലല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ശമ്പളം ഇതുവരെ പറ്റിയിട്ടില്ല. അത് പറയുമ്പോൾ രാജാവ് പറഞ്ഞു അത് തന്നെയല്ലേ ആ സിംഹം, ഞാൻ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തൊരു സിംഹം എന്നിലേക്ക് വായ പൊളന്നിങ്ങനെ നിൽക്കുന്നു. ഞാൻ ഒരൊറ്റ ഓട്ടം ഓഫീസിലേക്ക് ഓടിയതാണ്. സുഹൃത്തുക്കളെ, പടച്ച റബ്ബല്ലേ, കൊടുക്കുന്നവനും തടയുന്നവനും അധികാരമുള്ളവനും അല്ലാഹുവല്ലേ? അപ്പൊ യതീം കുട്ടിയുടേത് പിടിച്ചു വെച്ചിട്ട് കൊടുക്കാത്ത അബൂജഹലിനെ കുറിച്ചാണ് എന്ന് അല്ലാഹു തആല ഈ ആയത്തിറക്കാനൊരു കാരണം അബൂജഹലിന്റെ ഈ സംഭവമാണെന്ന് ഇമാം റാസി തഫ്സീറിൽ ഒരു സംഭവം പറയുന്നു. വേറെയും ഒരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അറിയാമല്ലോ ഞാൻ നേരത്തെ അബൂ തുറാബിൻ നഖ്ശബി തങ്ങളെ ചരിത്രം പറഞ്ഞ് മറന്നിട്ടില്ല, നിങ്ങളും മറക്കണ്ട, ഇൻഷാ ഞാനവിടെ തിരിച്ചു വരും. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആസിബിന് വായിൽ ഇത് പറഞ്ഞിട്ട് ഒരു അവിശ്വാസി, അവനതാ ആഖിറത്തിൽ വിശ്വാസമില്ല, മരിച്ചതിൻ്റെ ശേഷം ജീവിതമുണ്ടെന്ന വിശ്വാസമില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നിന്ന് ഇവനൊരു ദ്രവിച്ച എല്ലിങ്ങോട്ടെടുത്തു, ദ്രവിച്ചു പോയ നുരുമ്പിച്ചു പോയ എല്ലെടുത്തു. ആ എല്ലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആസിബിന് വായിൽ എന്ത് ചെയ്തു എന്നറിയോ? ആ എല്ലെടുത്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ പിടിച്ചൊന്ന് ഞെക്കി. എല്ലിങ്ങനെ ഞെക്കുമ്പോൾ പൊടി പൊടിയായിട്ടതങ്ങ് വീണുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവൻ ചോദിക്കുകയാണ്, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനങ്ങനെ പറഞ്ഞാലും നമ്മൾ സലാത്തിലുണ്ടേ. ആസിബിന് വായിൽ ചോദിക്കുകയാണ്, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതവൻ പറഞ്ഞിട്ടില്ല, അല്ലാഹുവിൻ്റെ റസൂലവന് വിശ്വാസമില്ല, ആഖിറത്തിൽ വിശ്വാസമില്ല, മരണശേഷം ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അവൻ നബിയോട് ചോദിക്കുകയാണ്, മുഹമ്മദേ, ഈ നുരുമ്പിപ്പോയ ദ്രവിച്ചു പോയ എല്ല്, പൊടി പൊടിയായി വീഴുന്ന ഈ എല്ല്, ഇതിനെ പിന്നെയും പടച്ചവൻ ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത്?
അങ്ങനെ ഒരു ദൈവമുണ്ടോ? മരിച്ചവരെ ഇങ്ങനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ടോ? നബി സല്ലല്ലാഹു നിങ്ങൾ ധൈര്യത്തോടെ നാം വയുദ്ഖിലക്കന്നാർന്ന് നാം വയുദ്ഖിലക്കന്നാർ ആ ജീവിപ്പിക്കുകയും ചെയ്യും, നിന്നെ പടച്ചോ നരകത്തിൽ കടത്തുകയും ചെയ്യൂ. അല്ലാഹു തആല ഈ ദ്രവിച്ചേലിനെ ജീവിപ്പിക്കുകയും ചെയ്യും, വയുദ്ഖിലക്കന്നാർ നിന്നെ അള്ളാഹ് നരകത്തിൽ കടത്തുകയും ചെയ്യൂന്ന്. ആസിബിൻ വായിലിനോട് അവന് മരണശേഷം ജീവിതത്തിൽ വിശ്വാസമില്ല, അവനെ കുറിച്ചാണ് എന്നായത്തിറങ്ങാൻ ഒരു കാരണം. സുഹൃത്തുക്കളെ, പക്ഷേ അതിൻ്റെ മറുപടി സൂറത്ത് യാസീനിൽ പറഞ്ഞു. സൂറത്ത് യാസീൻ ഞാൻ 7 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്, അതിൻ്റെ സി ഡി കിട്ടുമ്പോൾ വാങ്ങിക്കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകൾ പ്രസംഗിച്ച് തീർക്കണം എന്നെൻ്റെ മനസ്സിലൊരാശയുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പക്ഷേ എൻ്റെ മുത്തല്ലിമീങ്ങൾ ക്ഷമിക്കണം, ദർസിൽ വെച്ച് നിങ്ങൾക്ക് അതാ തഫ്സീർ ഓതിത്തരുമ്പോൾ ഓതിത്തരുന്നത് പോലെ വേദ് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, അവർക്ക് കേൾക്കാൻ അവർക്കൊരു മനസ്സും വരൂല. അതുകൊണ്ട് തഫ്സീർ ഒന്നും പോലെ ഓതി അങ്ങ് തീർക്കലല്ല, വേദാകുമ്പോൾ ഖുർആൻ പ്രഭാഷണമാകുമ്പോൾ ഖുർആനിലെ ഇൽമ് അത് സാന്ദർഭികമായി ചരിത്രങ്ങളും നിയമങ്ങളും ബുദ്ധിപരമായ വ്യവസ്ഥിതികളും ആശയങ്ങളും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ മനസ്സിൽ കടത്തണം, അപ്പോഴേ ഖുർആൻ പ്രഭാഷണമാവൂ. ചിലർ വിചാരിക്കും ഖുർആൻ പ്രഭാഷണം എന്നാൽ ഇങ്ങനെ തഫ്സീർ ഓതലാണ്. തഫ്സീർ ഓതലല്ല. അൽഹംദുലില്ലാ, ഫാത്തിഹയും യാസീനും അർറഹ്മാനും സൂറത്ത് ലുഖ്മാനും സൂറത്ത് അലം നസ്റഹും സൂറത്തുൽ ദുഹയും സൂറത്തുൽ ലൈലയും സൂറത്തുൽ തകാസുറും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും സൂറത്തുൽ കൗസറും അങ്ങനെ തുടങ്ങി അൽഹംദുലില്ലാ സൂറത്തുൽ കഫ് 14 ദിവസം അങ്ങനെ ഓരോന്നും കുറേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൂറത്ത് ഓതി സംസാരിക്കാൻ തീരുമാനിച്ചു. ഇനിയും ഒരുപാട് പ്രസംഗങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സർവസൂറത്തുകളും ഓതി ഓരോ സൂറത്തും വേദിൻ്റെ ശൈലിയിൽ തന്നെ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നൊരാശയൻ്റെ കൽബിലുണ്ട്. അതിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അവസരവും തൗഫീഖും നൽകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വസീയത്ത് ചെയ്യുന്നു. വിഷയത്തിലേക്ക് പോകട്ടെ. പരിശുദ്ധ ഖുർആൻ ആസിബിനും വായിലിനെ കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസമില്ലാത്ത മനുഷ്യനെ കണ്ടില്ലേ നബിയെ, അവൻ എന്താ തർക്കക്കാരനായിട്ട് വരുന്നത്? എന്നെ കൊണ്ടോ അവൻ ചോദിക്കുകയാണ്, ഈ എല്ലിനെങ്ങനെയാ ജീവിപ്പിക്കാൻ? എല്ല് പിടിച്ചിങ്ങനെ കൈ പിടിച്ച് പൊടിപൊടിയാക്കിയിട്ട് ഇതിനാർക്കാ ജീവിപ്പിക്കാൻ കഴിയാന്ന് അവൻ ചോദിക്കുന്നു. അവൻ്റെ വിഡ്ഢിത്വം അവനെ പറ്റി ഒന്ന് ആലോചിച്ചൂടെ. ഇന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമും മുബീൻ. അവനെ നമ്മളെങ്ങനെ പഠിച്ച് വിടും? അവനെങ്ങനെയാ നമ്മൾ പഠിച്ചത്? ഇവനെങ്ങനെ ഈ എല്ലുണ്ടായത്? ഇവന് എല്ലുണ്ടായത് ഒരു വലിയ എല്ല് അമ്മ അല്ലെങ്കിൽ ഉമ്മ എല്ല് വിഴുങ്ങിയതാ? എങ്ങനെയാ എല്ല് പ്രസവിച്ചത് ഇവിടെ? എങ്ങനെയാ മാംസം പ്രസവിച്ചത്? എങ്ങനെയാ ഇവിടെ പല്ലുണ്ടായത്? എങ്ങനെ എല്ലുണ്ടായത്? എങ്ങനെയാ മജ്ജ ഉണ്ടായത്? എങ്ങനെ മാംസം ഉണ്ടായത്? എങ്ങനെ രക്തം ഉണ്ടായത്? എങ്ങനെ നരമ്പുണ്ടായത്? എങ്ങനെ ഉണ്ടായത്? ബാപ്പാൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇന്ദ്രിയതുള്ളി അതിൻ്റെ ലക്ഷക്കണക്കിന് അംശങ്ങളിലുള്ള ഒരു ചെറിയ അംശം അതല്ലേ ബീജം? അത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല, ഉപകരണം വെച്ച് നോക്കണം എന്നല്ലേ കാണും, അത്രയും ചെറുത്. ആ ബീജത്തിൽ നിന്നല്ലേ ഇവനെ നമ്മൾ പഠിച്ചത്? ആ ബീജത്തിൽ നിന്നല്ലേ ഈ എല്ലും തലയും തലയോട്ടിയും ഒക്കെ ഉള്ള മനുഷ്യരുണ്ടായത്? അത് നമ്മൾ പഠിച്ചല്ലേ. അങ്ങനത്തെ നമ്മക്ക് രണ്ടാമത് ഇവനെ പടക്കൽ ഒരു പ്രശ്ന? അതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അവലംയറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. ഇനി നിങ്ങൾ ചെറുപ്പക്കാരെങ്ങളും ചിന്തിച്ചു നോക്ക്, ആ ബീജത്തിൽ അള്ളാഹു എന്തൊക്കെ വെച്ചു? ഒന്നും ബാക്കി വെച്ചിട്ടില്ല അല്ലേ. നാളൊരു ദിവസം ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, അത് ശരി നിങ്ങളാ, ഞാൻ വിചാരിച്ച നിങ്ങളെ ജ്യേഷ്ഠനാണ്. നോക്കുമ്പോൾ എൻ്റെ ബാപ്പയുടെ മകനാണ് അദ്ദേഹവും ഞാനും, അതുകൊണ്ട് രണ്ടാളെയും സൗണ്ട് ഒരുപോലെ. ബാപ്പായുടെയും ഉമ്മയുടെയും മകനായി ജനിച്ചപ്പോൾ രണ്ടാളെയും സൗണ്ട് ഒരുപോലെ.
എന്നോട് ഇന്നാൾ ഒരാൾ പറഞ്ഞു നിങ്ങളെ മകന്റെ വയത് കിട്ടിയാണ് നിങ്ങളെ വയത് തന്നെയാന്ന് തോന്നി. അതെ, അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാപ്പയുമായി തുല്യത, സൗണ്ടിലുള്ള തുല്യത. ഇത് എത്ര ചെറിയ സാധനത്തിലാണ് അല്ല വെച്ചത് നിങ്ങൾ ആലോചിക്കണം. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത സാധനത്തിൽ അല്ലാഹു തആല സൗണ്ടിൻ്റെയോ തുല്യത വെച്ചു. കണ്ടു നോക്കുമ്പോൾ അയാളെ മോൻ തന്നെ. എന്തേ കാരണം? ആ കളറും ബോഡിയും ഒക്കെ, താടി വരെ ബാപ്പാൻ്റെ അതേ താടി. ചിലർക്ക് ചിലർക്ക് ഉപ്പാപ്പാൻ്റെ, ചിലർക്ക് ഉമ്മാമാൻ്റെ നടത്തം കണ്ടു നോക്കുമ്പോൾ ഉമ്മാൻ്റെ അതേ നടത്തം, കിടത്തം കണ്ടു നോക്കുമ്പോൾ ഉപ്പാൻ്റെ അതേ കിടത്തം. മകരമാസമായിട്ട് നല്ല തണുപ്പ്, ആ തണുപ്പുള്ള സമയത്ത് നോക്കുമ്പോൾ കാലും വലു ഇങ്ങനെ മേപ്പ് വരഞ്ഞ മാതിരി. എന്താണ് കാൽമൽ ഇങ്ങനെ ഒരു വര? ആ ഉമ്മാന്റെ കാൽമലും ഉണ്ടായിരുന്നു എന്നാറ്. ആ വരയും കൂടി അല്ല ഈ ചെറിയ സാധനത്തിൽ വെച്ച്. ഇപ്പൊ പറയാൻ സമയമില്ല. ഞാൻ ക്ഷീണായിട്ട് ഒരു ഡോക്ടറെ പോയി കണ്ട്. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ, ആ ഷുഗർ ഉണ്ടോ നോക്കണോ എന്ന്. ഷുഗർ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, ബാപ്പാക്ക് ഷുഗർ ഉണ്ടായിനോ? ഉണ്ട് തന്നെ, ഞങ്ങൾക്ക് ഉണ്ട് തന്നെ. അപ്പൊ അല്ല ആ ഷുഗറും വെച്ചിരിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത ഈ അംശത്തിൽ ബാപ്പാക്ക് 40 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം വന്ന്, ഇയാൾക്ക് 40 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയാണ് വന്ന്. ഷുഗറും വെച്ചിന്. ബാപ്പാൻ്റെ രോഗം, ബാപ്പാൻ്റെ ആരോഗ്യം എന്തിനധികം പറയണോ? ഒരു സ്ഥലത്ത് പോവുകയാണ്. എന്തിന്? സിറാജുള്ളതുക്ക് എന്തെങ്കിലും പൈസ ഇട്ടണമെന്ന് വിചാരിച്ച് പോവാണ്. ഒരു ഉദാഹരണം പറയാ, ഉസ്മാനാജിനെയും കൂട്ടി പോവാണ്. ഉസ്മാനാജി എവിടെയാ കൂട്ടി പോകാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ എവിടെയും കൂട്ടി പോയിട്ടില്ല. എവിടെയാ പോകുന്നത് എനിക്ക് തിരിഞ്ഞില്ല. അങ്ങനെ കൂട്ടി പോവാണ് ഒരു സ്ഥലത്തേക്ക്. അപ്പോ ഉസ്മാനാജിനോട് ചോദിക്കും, നമ്മൾ പോയാൽ എന്തോ കിട്ടും ആചാരെ, അല്ലെ നമ്മളെ പോക്ക് വെറുതെ ആവോ? അപ്പൊ ഉസ്മാനാജി, അയാളെ ബാപ്പ നന്നായിട്ട് കൊടുക്കുന്ന ആളാ, അതുകൊണ്ട് അയാൾ കൊടുക്കാതിരിക്കൂല. അപ്പൊ ബാപ്പാന്റെ അതേ ജൂത് അഥവാ ധർമ്മം കൊടുക്കാനുള്ള ആ മനസ്സ് ബാപ്പാൻ്റെത് മകനും കൊടുത്തിരിക്കുന്നു. വേറൊരുത്തെ പോവാണ് ആചാരെ, നമ്മളിപ്പോ അവിടെ പോയാലോ? ഉസ്താദെ വെറുതെ പോയി നേരം പോക്കണ്ട. അതിൻ്റെ ഇങ്ങനെ കൈ കൊണ്ട് അയാളെ ബാപ്പാനാ അംഗീകരിച്ചു കൊടുക്കൂല. മോനും അങ്ങനെ തന്നെ. അപ്പൊ നോക്കുമ്പോ അല്ലാഹു തആല ആ ബുഹുലും വെച്ചിരിക്കുന്നു ഇവിടെ, ഈ ചെറിയ ഈ നുത്ഫത്തിൽ ആ ലുബ്ധതയും വെച്ചിരിക്കുന്നു അതേ മാതിരി തന്നെ. ഇങ്ങനെ എല്ലാം ഈ പറഞ്ഞ ചെറിയ അംശത്തിൽ വെച്ചുകൊണ്ട് സൃഷ്ടിച്ച അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, അവനാണോ ദ്രവിച്ചു പോയ എല്ലിനെ ജീവിപ്പിക്കാൻ പ്രയാസം? ഇപ്പ ഈ മൈതാനിയിൽ വന്നു നോക്കുമ്പോ ഉണങ്ങിയ പുല്ലുകളൊക്കെ ഉണങ്ങിപ്പോയി. ഇവിടെ അതാ പൊടി പാറുന്നു, ധൂള് പാറുന്നു. ഒരു മഴ പെയ്തിട്ട് വന്നു നോക്കുമ്പോ അതാ മഴ പെയ്തൊരാഴ്ച കഴിയുമ്പോഴേക്ക് പുല്ലുകളെ കൊണ്ട് നിറഞ്ഞുപോയി. പൊടി പൊടിയായി പോയ സാധനത്തെ രണ്ടാമത് പുല്ലും സസ്യവുമായി അല്ലാഹു ഹയാത്താക്കിയില്ലേ? ഈ പടച്ചവന് മരിച്ചവരെ ഹയാത്താക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? പക്ഷേ ആസ് ബിനു വായിൽ അതിനെ ചോദ്യം ചെയ്തു. അതാണ് അല്ലാഹ് പറയുന്നത്, മരണശേഷമുള്ള ജീവിതത്തെ കളവാക്കുന്നവരെ അറിഞ്ഞില്ലേ? ആരാണ് അവർക്ക് നല്ല കാര്യങ്ങളിൽ താല്പര്യമില്ല, പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന ചിന്തയില്ല, യതീമുകളെ സംരക്ഷിക്കണമെന്ന ചിന്തയില്ല. ഞാൻ അതേ കമ്മാടി ഹാജിയെ, സുൽത്താനാജിയെ, അതുപോലെ ഉസ്മാനാജിയെ, സിദ്ദീഖാജിയെ, ബഷീറാജിയെ, അബ്ദുറഹ്മാനാജിയെ, അങ്ങനെ കുറേ ഉമറാക്കളെയും നമ്മളുടെ അബ്ദുല്ലസീസ് സഖാഫിനെയും കൂട്ടിയിട്ട് സിറാജ് ഉദയുടെ ഒരു 3-4 സ്കൂളുകൾ കാണിച്ചു കൊടുത്തു. ആ സ്കൂളുകളിൽ മുഴുവനും എത്തിയ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഡ്രസ്സും അതുപോലെ തന്നെ ബസ്സും അടക്കം ഫ്രീ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എത്രയോ എത്തിയും കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു, എത്തിയുമല്ലാത്തവരും പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ എത്തീബിനെ സംരക്ഷിക്കുകയും മർക്കസിൽ നിങ്ങൾ വന്നാൽ, ഞാൻ 3 കൊല്ലം പഠിച്ച സ്ഥാപനമാണ് മർക്കസ്, ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, തുല്യതയില്ലാത്ത സ്ഥാപനമാണ് മർക്കസ്. അവിടെ സിറാജുലുദയല്ല, സിറാജുലുദ പോലെയുള്ള 1000 കണക്കിന് മക്കളുണ്ട് മർക്കസിന്. അതേ എന്നെപ്പോലുള്ള
ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്. അള്ളാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മല്ലം യസ്കുരിന്നാസലം യസ്കുരില്ല, മനുഷ്യന്മാർക്ക് നന്ദിയാത്തവൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്യൂല. സ്വന്തം ഉസ്താദിനോട് നന്ദിയില്ലാത്ത ശിഷ്യന്മാരാകരുത്, സഹായം ചെയ്തവരോട് നന്ദിയില്ലാത്ത മുസിരിയാരാകരുത്, അതേ ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദിമാരോട് നന്ദിയില്ലാത്ത ജനങ്ങളാകരുത്. അതേ ഓരോരുത്തരും നന്ദിയുള്ളവരാകണം. മല്ലം യസ്കുരിന്നാസലം യസ്കുരില്ല. ഞാനിങ്ങനെ സിറാജുള്ളതക്ക് വേണ്ടി പറയുമ്പോൾ മർക്കസിനെ മറന്നാൽ എനിക്ക് അല്ലാഹു തആല ഖൈറിന്റെ വാതിൽ തുറക്കൂല. ഉസ്താദിനെ മറന്ന് ശിഷ്യൻ പ്രവർത്തിച്ചാൽ ശിഷ്യൻ ഒരിക്കലും തന്നെ ഖൈറിന്റെ വാതിൽ അല്ലാഹു തുറക്കൂല. എല്ലാ ഖൈറും തുറക്കുന്ന ഫത്താഹും അലീമും അല്ലാഹു അല്ലേ? ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അതേ സാധുക്കൾക്ക് സംരക്ഷണം കൊടുക്കുക, യതീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുക, അതുപോലെ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുക, യതീമിനെ സംരക്ഷിക്കാൻ പറയാം, സാധുക്കളെ സംരക്ഷിക്കാൻ പറയാം. അത് മതമില്ലാത്തവനും കൂടി അംഗീകരിക്കുന്നൊരു കാര്യമാണ്, മതമില്ലാത്തവനും കൂടി അംഗീകരിക്കുന്നൊരു കാര്യമാണ്. എത്ര അമുസ്ലിമീങ്ങളുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, മീങ്ങളുണ്ട് യതീം കുട്ടികളെ സഹായിക്കുന്നവർ. എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്, ഞാനും ഒരു സ്ഥലങ്കത്തോടും ചെയ്യാൻ പോയി, അമുസ്ലിമായ കേളുവിൻ്റെ അടുത്ത, കേളുവിനോടും ബാലകൃഷ്ണനോടും രണ്ട് സ്ഥലം വാങ്ങി. നാദാപുരത്താണ്, പള്ളി ഉണ്ടാക്കാനാണ്. ബാലകൃഷ്ണനോട് വാങ്ങി, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു റാക്ക് ഷാപ്പുണ്ട്, ഒരു പൊരയുണ്ട്, അത് കേളുവിനോടാണ് വാങ്ങേണ്ടത്. കേളുവിൻ്റെ അടുത്ത് രാവിലെ തന്നെ പോയി കേളുവിനോട് ഞാൻ ചോദിച്ചു, എത്ര വിലക്ക് തരും കേളു? എനിക്ക് പള്ളി ഉണ്ടാക്കാനാണ് കേളുവിനറിയാം, അല്ലേ മതപ്രവർത്തനത്തിനാണെന്നറിയാ, ഞാൻ വർഗീയവാദി അല്ലാന്നും കേളുവിനറിയാം. കേളു പറഞ്ഞു, ഉസ്താദി 4.5 ലക്ഷം ഉറുപ്പിയ തരണോന്ന്, കുറേ കൊല്ലം മുമ്പാ. ഞാൻ പറഞ്ഞു, കേളു എന്തെങ്കിലും കുറച്ച് തരണോ? ഒറ്റ പൈസ ഉസ്താദിയെ കുറക്കൂല, കാരണം ഇത് യത്തീം കുട്ടീൻ്റെയാണ്. എനിക്ക് കേളു യത്തീം കുട്ടികളതാണ് എനിക്ക് കേളു. ഞാൻ ചോദിച്ചു, എന്താ? എൻ്റെ പെങ്ങളെ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു, അയാളെ കുട്ടികളതാണിത്, അതുകൊണ്ട് വിൽക്കണ്ടേ ഞാനാ, പെങ്ങളെ പേരില്ല, അതുകൊണ്ട് ഒറ്റ പൈസ കുറച്ച് തരില്ല, 4.5 തന്നാൽ തരുമെന്ന്. എൻ്റെ കൂടെ വന്ന കുറേ ഉമറാക്കളുണ്ട്, അവർ പറഞ്ഞു, ഉസ്താദേ അത്ര വാശി പിടിക്കുന്നേ വേണ്ട, 1000 രൂപയും കുറച്ച് തരുമെന്ന് ചോദിക്കുന്നേൻ. 5000 കുറച്ച് തരുകളു, ഇത് എത്തിയും കുട്ടീൻ്റെയാന്ന് ഞാൻ പറഞ്ഞില്ല ഉസ്താദേ, കുറക്കൂലാണ്. ഞാൻ പറഞ്ഞു, കൊടുക്ക അഡ്വാൻസ് തന്നെ കൊടുത്ത്, 4.5 വാങ്ങി, റാക്ക് ഷാപ്പ് ഒഴിച്ചു വാങ്ങി, ആ വീട് ഒഴിച്ചു വാങ്ങി, ഞാൻ താജുല്ലുലമനെ കൊണ്ടുവന്ന് അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, കമറുല്ലുലമനെ കൊണ്ടുവന്ന് വടകര മുഹമ്മദായി തങ്ങളെ കൊണ്ടുവന്ന്. എൻ്റെ എല്ലാ വിജയത്തിൻ്റെയും നിദാനം വടകര മുഹമ്മദായി തങ്ങളും പുല്ലൂക്കർ ഉസ്താദും താജുല്ലുലമയും കമറുല്ലുലമയും അങ്ങനെ നൂറുല്ലുലമങ്ങ താലിമീങ്ങളും ഉസ്താദുമാരും സയ്യിദുമാരുമാണ്. ഞാൻ കൊണ്ടുവന്ന് അവിടെ ദർശു പറഞ്ഞു, 100 ചില്ലാനം മുത്താലിമീങ്ങളുണ്ട്. മുദരിസാരാ പൊന്മള ഉസ്താദാ, പൊന്മള ഉസ്താദ് മുദരിസ്, 100 ചില്ലാനം മുത്താലിമീങ്ങൾ. അൽഹംദുലില്ലാ, ഇപ്പോഴും നല്ല വയത് പറയുന്ന കുറേ മുലയാമാരുണ്ട്. നമ്മളെ ഗൂഡല്ലൂരിലൊരു മുലയാരുണ്ട്, എന്തായാലും വയത് പറയുന്ന മുസ്ലിയാർ പേരെ ഗൂഡല്ലൂർക്കാരൻ, ദേവർസ്വല. അതൊക്കെ അന്ന് അവിടെ ഓതിയിൽപ്പെട്ട പൊന്മുള സാരിയിരുന്നു, നമ്മളെ സിറാജുള്ളതിൻ്റെ കീഴിൽ ഓതി പഠിച്ച. അങ്ങനെ വന്ന് സഹീഹുൽ ബുഖാരി തുടങ്ങിക്കൊടുത്ത്, ആര്? ബഹുമാനപ്പെട്ട താജുല്ലുലമ സഹീഹുൽ ബുഖാരി തുടങ്ങിക്കൊടുത്ത്. നമ്മളെ മാണിയിലുള്ള ഷെരീഫ് സക്കാഫിണ്ട്, നമ്മളെ മാണി സാഹിബിൻ്റെ മോന്, സിറാജുള്ളതിൽ പഠിച്ച. എന്നോട് ഒരു നാള ഞാൻ ബുഖാരി ഉസ്താദ് ഒന്ന് തുടങ്ങിത്തരണമെന്ന്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്തിയട്ടെ, ആ സ്ഥാപനത്തിനും ബർക്കത്തിയട്ടെ. സൗകര്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ദുഹർക്ക് ഇൻഷാല്ലാ അവിടെ തുടങ്ങിയിട്ട് വേണം. ഉസ്മാനാജിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ നമുക്ക് ഒരു കുട്ടിയൊക്കെ ഒരു ക്ലാസ് ഉണ്ട് തന്നെ ഉസ്മാനാജ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം, സഹീഹുൽ ബുഖാരി താജുല്ലുലമ വന്ന് തുടങ്ങിക്കൊടുത്തു. സുബ്ഹാനല്ലാ, റാക്ക് ഷാപ്പ്, ചാരായ ഷാപ്പ് നമ്മൾ ഒഴിച്ചു വാങ്ങിയിട്ട് അവിടെയാണ് ദിവസം തുടങ്ങിയത്. ചാരായ ഷാപ്പിൻ്റെ ഇപ്പുറത്തുള്ള പുരയിൽ പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ ഈ കേളു അത് ഒഴിച്ചു തന്നിട്ടുണ്ടെങ്കിലും ചാരായ ഷാപ്പുകാരെന്ത് ചെയ്തു എന്നറിയോ? നമ്മളെ ഈ മൈക്കിൻ്റെ ആ അത്ര ഇല്ല ദൂരം, ഈ തൂണിൻ്റെ അത്ര ഒരു 3 മീറ്റർ അപ്പുറം നമ്മൾ അതിരുമെന്ന് ഒരു പീടിക ഉണ്ടാക്കിയിട്ട് ചാരായൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് വിൽക്കുകയാണ്. ചാരായം തന്നെ ഇവിടെ മനസ്സിലാവുന്നില്ല, റാക്ക് ചാരായം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ചാരായം റാക്ക്. റാക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. പടച്ച റബ്ബെ എന്താ ചെയ്യുക? നമ്മളിത് ഒഴിച്ച് വാങ്ങിയതും പൈസ കൊടുത്ത് വാങ്ങിയൊക്കെ ഇത് ഒഴിവാക്കിട്ടാരാ?
സഹീഹുൽ ബുഖാരി ഓതി കൊടുത്ത് പൊന്മള ഉസ്താദ് ഇറങ്ങി വരുന്നപ്പോൾ മുന്നിൽ തന്നെ ചാരായം. ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇതിന് വയ്യെന്നറിയോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. നമ്മൾ ബദരീങ്ങളവിൽ ഫാത്തിഹ ഓതിയിട്ട് എടുത്തത് ആ സ്ഥലം ദ്വാർക്കുക, എല്ലാ കുട്ടികളെയും കൂട്ടി ഫാത്തിഹ ഓതി സലാത്തിൽ ഒരൊറ്റ ദുആ പഠിച്ചവനെ ഇതൊന്ന് ഒഴിവാക്കി തരണം, എനിക്കവിടെ പള്ളി ഉണ്ടാക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു ദുആക്ക് ഉത്തരം തന്നു. എങ്ങനെയാ തന്നത്? അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്, കേരളത്തിൽ കരുണാകരൻ. കരുണാകരനെ പഠിച്ചവർ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഡൽഹി കൊണ്ടുപോയിട്ട് ക്യാബിനറ്റ് മന്ത്രിയാക്കി, എന്നിട്ട് ആന്റണിയെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കി കേരളത്തിൽ. ആന്റണി മന്ത്രിസഭ വന്നിട്ട് ഒന്നാമത്തെ തീരുമാനം, കേരളത്തിൽ ചാരായം മംനൂഉൻ മർദൂദ്, കേരളത്തിൽ ചാരായം വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, അള്ളാഹിനോട് ചോദിച്ച് നാദാപുരത്തേക്ക് മാത്രം തന്നത് കേരളം ഒട്ടാകെ. അള്ളാഹു ഉത്തരം തരില്ല, അങ്ങനെ ഇഖ്ലാസോടെ ചോദിച്ചാൽ അള്ളാഹു ഉത്തരം തരും. സുഹൃത്തുക്കളെ, ഇപ്പോഴും വന്നാൽ അവിടെ നിങ്ങൾക്ക് ആ പീടിക അടച്ച് പൂട്ടിക്കിടക്കുന്നത് കാണാം, അതിൻ്റെ ഇപ്പുറത്ത് മൂന്ന് നിലയുള്ള പള്ളി ഞാൻ ഉണ്ടാക്കി അവിടെ ജുമാ അടക്കം നടക്കുന്നതും കാണാം. അള്ളാഹുവാണ് തരുന്നവൻ, വേറെ ആരും ഇവിടെ കൊടുക്കുന്നവനില്ല. അത് ഉറപ്പിക്കണം. അത് ഉറപ്പിച്ചാൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, പാരത്രിക ലോകത്ത് വിശ്വാസമുണ്ടോ, അപ്പൊ സാധുക്കളെ അവഗണിക്കൂല. ഈ തങ്ങൾ, ഈ ഇരിക്കുന്ന തങ്ങൾ വൈകുന്നേരം വിളിച്ചിട്ടൊന്ന് വീട്ടിൽ കയറുമെന്ന് ചോദിച്ചു. ഞാൻ നമ്മുടെ സഖാഫിനോട് പറഞ്ഞു, തങ്ങളെ പറയൽ എന്തായാലും കയറണം, വേറെ എവിടെയും പോയില്ലെങ്കിൽ കയറണം. കാരണം റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കണം. അത് കാറിൽ വന്നിറങ്ങുന്ന തങ്ങളെ മാത്രം സ്നേഹിച്ചാൽ പോരാ, നടന്നു വരുന്ന തങ്ങളെയും സ്നേഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം. ചിലരുണ്ട് മുതലാളിമാര് രോഗമായാൽ ആശുപത്രിയിൽ കാണാൻ വരുന്നവരെ കൊണ്ട് നിറഞ്ഞിട്ട് ബോർഡ് വെച്ച് സന്ദർശകർക്ക് പ്രവേശനമില്ല. അഞ്ചു വക്തിലും ജമാഅത്തിന് വരുന്നൊരു പാവം മനുഷ്യനുണ്ട്, എപ്പം സുബീന്റെ ജമാഅത്തിനുണ്ടാവും. അയാൾ ഇപ്പോൾ ഒരു മാസമായി ഇപ്പോൾ പള്ളിയിൽ വരാത്ത്, പള്ളിയിലെ ഇമാമും ചോദിച്ചിട്ടില്ല, മുക്രിക്കയും ചോദിച്ചില്ല, പ്രസിഡന്റും ചോദിച്ചില്ല, ഇയാൾക്ക് എന്ത് പറ്റി? ആരും ഒട്ടി ചെന്ന് നോക്കിയിട്ടില്ല. പാടില്ല. ഔസാനീ ഖലീലി ബിസബ്ഇൻ أوصاني بحب المساكين والذنوب منهم എൻ്റെ പ്രിയപ്പെട്ട നബി തങ്ങളെ വസിയത്ത്, അതേ സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം. സാധുക്കളെ രോഗം കാണാൻ പോകണം, മിസ്കീന്മാരെ മയ്യത്ത് കട്ടിൽ ചുമല് വെക്കാൻ കഴിയണം. മിസ്കീനായ ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളെ മയ്യത്ത് എടുത്ത് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മളെ കൽബ് നന്നാവുക, അപ്പോഴാണ് കിബിറ് നീങ്ങുക. സിറാജുൽ ഹുദയിലെ മുത്തഅല്ലിമീങ്ങളെ വിളിച്ച് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു ഉപദേശം നൽകി. ഞാൻ അവരോട് പറഞ്ഞ് റബിയുൽ ലവൽ കഴിഞ്ഞു, റബിയുൽ ലവൽ കുറച്ച് മൗലൂദിനും ബുറുദക്കൊക്കെ പോയി, ചിലർക്കൊക്കെ കൃത്യമായി ദർസിലെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഇനിമേലത് പറ്റൂല, കൃത്യമായി നിന്ന് ഓതിക്കോളണം, ഒരൊറ്റ ദിവസം ഇല്ലാത്ത പറ്റൂല. ഇങ്ങനെ കുറേ ഉപദേശം നൽകുന്ന കൂട്ടത്തിൽ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇഖ്ലാസുള്ള പ്രവർത്തനം നടത്തണം, പടച്ചവൻ്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കണം. നല്ലൊരു അമല് ഞാൻ പറഞ്ഞു തരട്ടെ, നല്ല ഇഖ്ലാസുള്ളൊരു അമല് പറഞ്ഞു തരട്ടെ. എന്താണ്? കക്കൂസ് കഴുകുക, കക്കൂസ് വൃത്തിയാക്കുക. അത് വലിയ കൂലിയിട്ടുന്ന പണിയാണ്. ഏത് കക്കൂസ്? പള്ളീൻ്റെ കക്കൂസ്. പള്ളിയുടെ കക്കൂസ് നന്നായിട്ട് കൈ വൃത്തിയാക്കുക. ഞാൻ പല പള്ളീൻ്റെ അടുത്തും പോയി, പള്ളിയിൽ താക്കോല് വാങ്ങി, മൗലാരോട് താക്കോല് വാങ്ങി, പള്ളീൻ്റെ കക്കൂസിൽ മൂത്രൊഴിക്കാൻ കയറി നോക്കുമ്പോൾ സുബ്ഹാനല്ലാ, ക്ലോസറ്റ് കാണുന്നില്ല, മഞ്ഞപ്പുത്തം പിടിച്ചിരിക്കുന്നു. ക്ലോസറ്റ് വെളുത്ത ക്ലോസറ്റ്, മഞ്ഞ കളർ. എന്താ കാരണോ? മൂസാ നബിൻ്റെ കാലത്ത് കഴുകിയതാ, പിന്നെ കഴുകിയിട്ടില്ല. എന്തേ ഇത് ഉപയോഗിക്കുന്ന മൗലാർക്ക് അതൊന്ന് മര്യാദയ്ക്ക് കൈക്കൂടെ? ഇത് ഉപയോഗിക്കുന്ന മുസ്ലിംകാർക്ക് അതൊന്ന് നന്നായിട്ട് വൃത്തിയായിക്കൂടെ? ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇഖ്ലാസുള്ള അമൽ ഏതാണെന്നറിയോ? നിങ്ങൾ കക്കൂസ് വൃത്തിയാക്കലാണ്. കാരണം കക്കൂസ് വൃത്തിയാക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ കാണണമെന്ന് നമ്മളെ മനസ്സിൽ തോന്നൂല. ആ ഞാൻ കക്കൂസ് വൃത്തിയാക്കുന്ന എല്ലാവരും കാണട്ടെ എന്നാരും വിചാരിക്കുമോ? ആരും കാണണ്ട, അള്ള മാത്രം അറിഞ്ഞാൽ പോയി. ഡോറും കുറ്റിയിട്ടിട്ടാ പണിയെടുക്കുക. അപ്പൊ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന ഒരു സേവനാണത്. അതിന് അള്ളാഹ് തരുന്ന കൂലിക്ക് ഒരു കണക്കും ഉണ്ടാവില്ല. ഓ സുഹൃത്തുക്കളെ, മിർന ഉനസിലന്ന സമനാസിലഹും
സഹീഹ് മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസാണത്. ഓരോരുത്തരുടെ സ്ഥാനം ഓരോരുത്തർക്ക് പകവെച്ച് കൊടുക്കണം. പക്ഷേ സ്റ്റേജിന്മേലിരിക്കുമ്പോൾ ചിന്തിക്കണം, ഞാൻ സ്റ്റേജിന്മേലിരിക്കുന്ന ആളാണ് അല്ലേ സ്റ്റേജിന്മേൽ നിൽക്കുന്ന ആളാണ്, ഞാൻ ചിന്തിക്കണം എത്രയോ ഔലിയാക്കൾ ഈ സദസ്സിലുണ്ട്, എത്രയോ ആലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്, എത്രയോ മഹാന്മാർ ഈ സദസ്സിലുണ്ട്. അറിയില്ല അങ്ങകലെ നിൽക്കുന്ന ഒരാൾ ഒരു പക്ഷേ ഈ പാവപ്പെട്ട എൻ്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു എന്ന് വരാം, ആ മൂലയിൽ നിൽക്കുന്നതൊക്കെ കൊടുത്തു എന്ന് വരാം. ആരെയാണ് റബ്ബ് സ്വീകരിക്കുന്നത് അറിയില്ലല്ലോ. അതുകൊണ്ടൊരിക്കലും തന്നെ അതാ സാധുക്കളെ അവഗണിക്കരുത്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന വലാ യഹുള്ളു അലാ ത്വഅമിൽ മിസ്കീൻ. ആഹ്റത്തിനെ കളവാക്കുന്നവർ, ദീനിനെ കളവാക്കുന്നവർ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മേൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കൂല. സാധുക്കൾക്ക് കൊടുക്കാൻ പറയണം. എനിക്ക് കമ്മാടിയാജിയോട് വലിയ സ്നേഹം തോന്നി. കാരണം പാവപ്പെട്ട അസീസ് സഖാഫിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നാണ് എന്നോട് അയാൾ പറഞ്ഞത്. ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഞാൻ എൻ്റെ സ്ഥാപനം നടത്തിയതിൽ ഇന്ന് വരെ ഞാൻ ശമ്പളം പറ്റിയിട്ടില്ല, ഞാൻ കമ്മീഷൻ എടുത്തിട്ടില്ല. ഞാൻ ദർസ് നടത്താറുണ്ട്, പക്ഷേ 5 പൈസ കമ്മീഷൻ എടുത്തിട്ടില്ല, ശമ്പളം പറ്റിയിട്ടില്ല. വേറെ ഒരാൾക്കും ഇന്ന് വരെ ഞാൻ കമ്മീഷൻ കൊടുത്തിട്ടുമില്ല, കൊടുക്കുകയില്ല. ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ സിറാജുൽ ഹുദയുടെ ഒരു ബാഗും പിടിച്ചിട്ടൊരു മുസ്ലിയാരി കയറി വന്നു. അയാൾ സിറാജുൽ ഹുദയുടെ റസീവറാണ്. അതുപോലെ സിറാജുൽ ഹുദയിൽ പഠിച്ച പുത്തൂർക്കാരൻ അതേ സലീം സഖാഫിയുണ്ട്. ചിലപ്പോൾ നിങ്ങളിവിടെയൊക്കെ പിരിവിന് വരാറുണ്ടാകും. അതേ അതിന് പിരിവാണ്. ഒരൊറ്റ കുട്ടിക്ക് കമ്മീഷൻ കൊടുത്തിട്ടില്ല, കൊടുക്കൂല. ശമ്പളം കൊടുക്കും, കമ്മീഷൻ കൊടുക്കൂല. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, പക്ഷേ സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറയണം, സ്വന്തം കൊടുക്കണം, ശരീരത്തെ പ്രേരിപ്പിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറയണം. അങ്ങനെ പറയുക എന്നത് ഈമാനിൻ്റെ ലക്ഷണമാണ്. നേരെ മറിച്ച് സാധുക്കൾക്ക് കൊടുക്കണമെന്ന് പറയാതെ പ്രേരിപ്പിക്കാതെ, ഇപ്പം ഞാൻ നിങ്ങളെ സ്റ്റേജുമേ കയറിയിട്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയാണ് സിറാജുള്ളതൊക്കെ കൊടുക്കണം, സിറാജുള്ളതൊക്കെ കൊടുക്കണം, അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു സിറാജുൽ ഹുദ മാത്രമല്ല, ഇവിടെ മാണിയിലുള്ള ദാറുൽ ഇർശാദിന് കൊടുക്കണം, അതുപോലെ തന്നെ മഞ്ഞനാടി യതീംഖാനക്ക് കൊടുക്കണം, മർക്കസുൽ ഹുദക്ക് കൊടുക്കണം, അതാ ഉള്ളാടത്ത് മദനി കോളേജിന് കൊടുക്കണം, സുന്നത്തിയമാത്തിൻ്റെ സ്ഥാപനങ്ങൾ കർണാടകത്തിൽ എവിടെയുണ്ട് അവിടെ ഒക്കെ കൊടുക്കണം, നിങ്ങളെ നാട്ടിലെ പള്ളിക്കും മദ്രസക്കും കൊടുക്കണം. അതേ തിങ്കളാടിയിൽ ഞാൻ പോയി, അവിടെ ആര്യാർ പള്ളി നിർമ്മിക്കുന്നു, അവിടെ ഒരു ബോറ് വേണം, അവിടെ പള്ളിക്ക് കിണർ വേണം, ബോറ് വേണം. കിണർ തന്നെ ഇവിടെ വലിയ കിണറാണ്, ബോറ് വേണം. ഞാൻ ചോദിച്ചു അവിടെയുള്ള ആൾക്കാരോട് ഒരു ബോറിന് എത്ര സംഖ്യ വരുമെന്ന് ചോദിച്ചു. 100,000 റുപ്പികയെങ്കിലും വരുമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ഈ വാത് പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് ഭാഗ്യമുള്ള ഒരാൾ ഏറ്റെടുക്കണം, ആ പള്ളിക്കൊരു ബോറ് വേണം. അത് ഈ സദസ്സിൽ ഞാൻ പിരിയുന്നതിന് മുമ്പ് അള്ളാഹു തന്നതിൽ നിന്ന് തരണം ഒരാൾ. അള്ളാഹു അവർക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കട്ടെ. പരിശുദ്ധമായ പള്ളിക്ക് വെള്ളം കൊടുത്താൽ അത് ചെറിയ കാര്യമായി പള്ളികൾ കുറേ ഉണ്ടാക്കിയിട്ട് അതാ സ്വർഗത്തിലേക്ക് വീടുണ്ടാക്കുന്നുണ്ട് ഈ ആചാർ. ഈ കമ്മാടി ആചാർ ഞാൻ കുറേ പള്ളി കണ്ടു. മമ്പനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹുലഹു ബൈതം ഫിൽ ജന്ന. പടച്ചവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ അവന് സ്വർഗത്തിലുള്ള വീട് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ആ തറയുടെ മേലെ നിന്ന് കണ്ണീർ ീരൊളിപ്പിച്ച് റബ്ബിനോട് കരഞ്ഞതെന്തിനാണ്? എന്നെ സ്നേഹിച്ച ആളാണ് കമ്മാടി ഹാജി എന്ന് എനിക്കറിയാം. പടച്ച റബ്ബെ, അദ്ദേഹത്തിൻ്റെ സർവ പള്ളികളും സർവ അമലുകളും അതുപോലെ ആരൊക്കെ ഈ പാവപ്പെട്ട എന്നെ സഹായിച്ചവരുണ്ടോ? ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇസ്ഹാഖ് ഹാജി, സിറാജുൽ ഹുദ വന്ന് കണ്ടിട്ട് വലിയ സംഭാവന തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റേജിൽ തന്നെ പലരുമുണ്ട്, സദസ്സിലുണ്ട്. റബ്ബേ, മുഴുവൻ ആളുകളെ അമലും നീ സ്വീകരിക്കണേ അല്ലാഹ്.
പകരം സ്വർഗം കൊടുക്കണേ അല്ലാ. ബിസിനസ്സുകളിലും ജോലികളിലും ആയുസ്സിലും കുടുംബത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. നമ്മൾ സദസ്സെന്ന് മാത്രം ദ്വാ ചെയ്താൽ പോരാ, ഒറ്റക്കിരുന്ന് ദ്വാ ചെയ്യണം. ഞാൻ ഇന്നൊരു വ്യക്തിയെ സന്ദർശിച്ചു, അദ്ദേഹത്തിന് ചെറിയ രോഗമുണ്ടെന്ന് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. റബ്ബേ, നീ അദ്ദേഹത്തിന് പരിപൂർണ ആരോഗ്യം നൽകണേ അല്ലാ, രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ, ഖൈറായതിന് തൗഫീഖ് നൽകണേ അല്ലാ. അദ്ദേഹം ഇൽമിനെ ബഹുമാനിക്കുന്ന ആളാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. നീ അദ്ദേഹത്തിന് ഇൽമിനെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ബഹുമാനിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാ. ബിസിനസ് നടത്തുന്നവരൊക്കെ മുലാമാരാണ്, തെറ്റിദ്ധരിക്കണ്ട. വെറും സ്വർഗം മുലാമാർക്ക് മാത്രമുള്ളതല്ല, തങ്ങന്മാർക്ക് മാത്രമുള്ളതല്ല. അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാ. ബിസിനസ്സുകാർ, അവർ വിശ്വസ്തരായി ബിസിനസ് നടത്തണം. ആരാൻ്റെ കക്കരുത്, കളവ് പറയരുത്, വഞ്ചിക്കരുത്. പടച്ചവൻ പൊരുത്തപ്പെട്ട നിലക്ക് ബിസിനസ് നടത്തുന്നവർ മഅന്നബീന, അവരമ്പിയാക്കളെ കൂടെയാണ്. വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളെ കൂടെയാണ്. വസ്സുഹദാ, സുഹദാക്കളെ കൂടെയാണ്. വസ്സാലിഹീൻ, മഹാന്മാരെ കൂടെയാണ്. ഓ തൊഴിലാളികളെ, റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടുന്നവരില്ലേ, പുത്തൂര് ടൗണിൽ വെച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരില്ലേ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരില്ലേ, അതേ ക്ലീനർമാരില്ലേ, കണ്ടക്ടർമാരില്ലേ, ചുമട്ട് തൊഴിലാളികളില്ലേ, പീടികയിൽ പണിയെടുക്കുന്നവരില്ലേ, സന്തോഷിച്ചോ. മാ അകല അഹദുൻ തഅമൻ ഖതു ഖൈറൻ മിന്ന യഅകുല മിന്ന അമലി യദൈ വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുല മിന്ന അമലി യദൈ. ഹബീബായ നബി തങ്ങൾ പറയാണ്, അധ്വാനിച്ച് ജീവിക്കുന്നവൻ, തൊഴിലെടുത്ത് ജീവിക്കുന്നവൻ ഏറ്റവും ഭക്ഷണം കഴിക്കുന്നവനാണ്. അധ്വാനിച്ച് ജീവിക്കണം, ജീവിക്കേണ്ടത് മറ്റൊരുത്തൻ്റെത് യാചിച്ചിട്ടല്ല ജീവിക്കേണ്ടത്, അഭിമാനത്തോടെ അധ്വാനിച്ച്. ലോകത്തെ ഏറ്റവും ബഹുമാന സേവനം ചെയ്യുന്നവരാരാണ്? പ്രിയ ബിസ്മി പഠിപ്പിച്ചതിന് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന മുതലാളി ആരാ? ഒരു ബാഗ് എന്ന അക്ഷരം ഖുർആനിലുള്ള ഒരക്ഷരം പഠിപ്പിച്ചതിന് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന മുതലാളി ആരാ? കമ്മിറ്റിക്കാരാരാ? ഒരാളുമില്ല. പക്ഷേ സമുദായത്തിൽ നിന്ന് പണം പിരിച്ചിട്ട് ശമ്പളം തരുന്ന കമ്മിറ്റിക്കാരോട് നമുക്ക് ബഹുമാനം വേണം. മുഅല്ലിമീങ്ങൾ അവരെ ധിക്കരിക്കരുത്, അവരെ നിന്ദിക്കരുത്, ഇൻസൾട്ട് ആക്കരുത്. അവർ ദീനിൻ്റെ സേവനം ചെയ്യുന്നവരാണ്. കമ്മിറ്റിക്കാരോട് ബഹുമാനം വേണം, സ്നേഹം വേണം. അവർക്ക് വേണ്ടി മുഅല്ലിമീങ്ങൾ പ്രാർത്ഥിക്കണം, മുതഅല്ലിമീങ്ങൾ പ്രാർത്ഥിക്കണം. അതേസമയത്ത് മുതലാളിയുടെ മനസ്സിൽ ഹേയ് ഞാനില്ലെങ്കിൽ മൊയ്ലിയാരില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ കിബിറ് മുതലാളിയുടെ മനസ്സിലും വരരുത്. ക്കട്ടെ, ഈ കുട്ടി ബാപ്പയും ഉമ്മയുമില്ല. അത് ശരി, ബാപ്പയും ഉമ്മയുണ്ട്, പക്ഷേ ഈ കുട്ടീൻ്റെ ബാപ്പനും ഉമ്മനും ഇപ്പോൾ തൽക്കാലം കാണുന്നില്ല എന്നാ പറഞ്ഞ്. അള്ളാഹു ഈ കുട്ടീൻ്റെ ബാപ്പക്കും ഉമ്മക്കും ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ കുട്ടീൻ്റെ ബാപ്പ ഏതാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ഒന്ന് എടുത്ത് ആ കുട്ടീൻ്റെ കരച്ചൽ മാറും. അതിനാണ് സഖാഫി പറഞ്ഞു. ഞാൻ വിചാരിച്ച് എന്താ പറഞ്ഞു, ഇപ്പോൾ ഒരു കുട്ടീനെ എടുത്ത് വരുന്നത്. അള്ളാഹു ആ കുട്ടിക്കും കുട്ടീൻ്റെ കുടുംബത്തിനും ബാപ്പക്കും ഉമ്മക്കും ഒക്കെ അള്ളാഹു ബർക്കത്തിയട്ടെ. സഹോദരന്മാരെ, വയലു എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് ദേർസു നടത്തില്ല അലം തറ കൈഫയോ അല്ലെങ്കിൽ അറയിത്തൽദീയുക്കീൻ ദേർസു നടത്തിയല്ല. എല്ലാ സമൂഹത്തിനെയും കൽബ് നന്നാകണം. അപ്പോൾ ഉസ്താദ്മാർ മുഅല്ലിമീങ്ങൾക്ക് കമ്മിറ്റിക്കാരോട് ആദരവും സ്നേഹവും വേണം. അതേപോലെ കമ്മിറ്റിക്കാർക്ക് ഉസ്താദ്മാരോട് സ്നേഹവും ബഹുമാനവും വേണം. വന്നുൽ ജഹൂലി ബിഅൽ തർക്കാരി കൃഷി ചെയ്യുന്ന സ്ഥലത്തിനൂടെ എന്താ പറയാ, പച്ചക്കറി കൃഷി നടത്തുന്നതിന് എന്താ പറയാ, ഇവിടെ തർക്കാരി ഉണ്ടാക്കാന്നോ? തർക്കാരി കൃഷി നടക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ്റെ കോലുണ്ടാക്കി വെച്ച ഒരാൾ, ഒരു കുപ്പായലിടിച്ചിട്ട് ഒരു മനുഷ്യനുണ്ടാക്കി വെച്ചു.
എന്നിട്ട് അവിടെ എഴുതി വെച്ചി പൊട്ടിക്കണ്ണാ നോക്കല്ല. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ മാഷാല്ലാന്ന് എഴുതി വെച്ച പല സ്ഥലത്തും കണ്ടത് നല്ല തന്നെ. ഇവിടെ ഉണ്ടോ പറയാം, ഞങ്ങളാണ്ടെ കൊണ്ട് പച്ചക്കറി കൃഷിയിൽ ഒരു മനുഷ്യന്റെ കോല ഉണ്ടാക്കി വെക്കുക, കണ്ണേറ് പറ്റായിരിക്കാനാണെന്നാ പറയുന്നത്. പഠിച്ചോനെ, മനുഷ്യന്റെ കോല ഉണ്ടാക്കിച്ച കണ്ണേറ് പറ്റിയ, കാരണം മനുഷ്യരൂപം ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ജീവനുള്ള സാന്തിന്റെ രൂപം ഉണ്ടാക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂലിൽ ലയനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കട്ടൗട്ട് ഉണ്ടാക്കി വെക്കണ്ടാന്ന് പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെ ഇതാ മുമ്പൊരിക്കലും ഗവൺമെന്റ് സുള്ളിയിലൊരു പരിപാടി, നാളെ സുള്ളിയിൽ പരിപാടിക്ക് എല്ലാവരും വരണോ, മുഹല്ലിമിങ്ങളെ പരിപാടിയാണ് എല്ലാവരും വരണോ, അതിലിടക്ക് പറയാ സുള്ളിയിലൊരു പരിപാടിക്ക് വന്ന് താജുലുലമയും കമറുലുലമയും ഞാനും എല്ലാവരും ഉണ്ട്. നോക്കുമോ ഒരു ഫ്ലക്സ് ബോർഡ് എങ്ങനെ മനുഷ്യൻ്റെ ഫോട്ടോ വെച്ചിട്ട്, ആലിമീങ്ങൾ തങ്ങന്മാരെ ഫോട്ടോ വെച്ചിട്ട് കാന്തപുരസ് അതൊന്നിനു ഞങ്ങളെ ഫോട്ടോ ഇങ്ങനെ വെക്കണ്ടാവ്. കാരണം ഫോട്ടത്തിനെ ബഹുമാനിക്കാൻ പാടില്ല, ഫോട്ടത്തിനെ ബഹുമാനിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? എത്ര വലിയ ആളെ ഫോട്ടോ ആണെങ്കിലും ഫോട്ടത്തിനെ ബഹുമാനിക്കാൻ പറ്റൂല. ഫോട്ടത്തിനെ ബഹുമാനിക്കൽ ഇസ്ലാമിൻ്റെ ആചാരമല്ല. രൂപമുണ്ടാക്കുന്നവരെ ലാനത്തീതു എന്ന് ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ വീട്ടിൽ കയറാതെ മടങ്ങിപ്പോയി. ആയിഷ ബീവിയുടെ റൂമിൽ ആയിഷ ബീവി വന്നിട്ട് പറഞ്ഞു, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹനോടും ഞാൻ തൗബാ ചെയ്യുന്നു, റസൂലുള്ളാഹനോടും തൗബാ ചെയ്യുന്നു, എന്ത് തെറ്റീതു പോയി നബിയെ ഞാൻ. അപ്പൊ ചോദിച്ചു, മാ ഹാദിഹി നംറക, എന്താണ് ആയിഷ ഈ 75 ലക്ഷം റുപ്യാണോ? അതിന് മുമ്പുള്ള വകയിൽ ഒരുപാട് വേറെ വേണം, അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം. തന്നവർക്കൊക്കെ അള്ളാഹു തല ബർക്കത്തിയട്ടെ, തരുന്നവർക്കും അല്ല ബർക്കത്തിയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൊടുക്കണം, അള്ളാഹു അതിന് പകരം ധാരാളം തരും. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് ഈ തർക്കാരി കൃഷി നടക്കുന്ന സ്ഥലത്ത് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി വെച്ച്. അപ്പൊ ഈ രൂപം, ജീവനില്ലാത്ത രൂപം, ആ രൂപം ഇങ്ങനെ പറയാണ്, ഞാനില്ലെങ്കിലും ഒരൊറ്റ കയ്പക്കെ ഉണ്ടാവില്ല, ഞാനില്ലെങ്കിലും ഒരു വെള്ളേരി ഉണ്ടാവില്ല, ഒരു കോവക്കെ ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല, ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് ഈ കോലം വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് നമ്മളില്ലെങ്കിൽ ആരിമീങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന കീപറന്മാരേന്ന് ആര് റസാനത്ത് പറഞ്ഞതാ. അതുകൊണ്ട് ആർക്കും പറ്റൂല കിബിർ. അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവൻ, ആരും വലിയവനില്ല, ആരും വലിയവനില്ല. സുഹൃത്തുക്കളെ, സ്റ്റേജിന്മേൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കിബിർ എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. അല്ലാഹുവേ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, കിബിർ തോന്നിപ്പിക്കരുതേ അല്ലാ, അസൂയ തോന്നിപ്പിക്കരുതേ അല്ലാ, ആരോടും മനസ്സിൽ വെറുപ്പ് തോന്നിപ്പിക്കരുതേ അല്ലാ, ഒരാളോടും മനസ്സിൽ വെറുപ്പുണ്ടാകരുത്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാകരുത്, അങ്ങനെ ഉണ്ടാക്കരുത് റബ്ബേ എന്ന് അള്ളാഹനോട് ദുആർക്കുന്നവരാ മുഅ്മിനീങ്ങൾ. എനിക്ക് മാപ്പാക്കണം, ഞങ്ങൾക്ക് മാപ്പാക്കണം, മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും മാപ്പാക്കണം. അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യുന്നവരാ മുഅ്മിനീങ്ങൾ. ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഒരാളോടും നമ്മളെ മനസ്സിൽ വെറുപ്പുണ്ടാകരുത്, ചീത്ത പറഞ്ഞവരോട് വെറുപ്പുണ്ടാകരുത്, കല്ലെറിഞ്ഞവരോട് വെറുപ്പുണ്ടാകരുത്, നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മളെ മനസ്സിൽ വെറുപ്പുണ്ടാകരുത്. അതവർക്ക് തൽക്കാലം അവർക്ക് ബുദ്ധിമോശം വന്നുപോയി, അവരെ തങ്ങനെ സംഭവിച്ചു പോയി, ആ നിലക്ക് മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വാശിക്കാരാകരുത്, അതേ വലിയ വാശിക്കാരാകരുത്, വിട്ടുവീഴ്ച മനസ്ഥിതി ഉള്ളവരാകണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്, അതേ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബികും വജന്നത്തിൻ അർളുഹ സമാവാത്തു വൽ അർളു ഉഹിദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാറിയപ്പെട്ടതാണ് സ്വർഗം. ആ മുത്തഖീങ്ങളുടെ ലക്ഷണം എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദ്ദറായി, സന്തോഷമുള്ളപ്പോൾ അവർ ചെലവഴിക്കും, വിഷമമുള്ളപ്പോഴും ചെലവഴിക്കും. ലാഭം കിട്ടിയാലും കൊടുക്കും, അതാ നഷ്ടം വന്നാലും കൊടുക്കും, പരമാവധി കഴിയും പോലെ കൊടുക്കും. അതാ കുട്ടി ജനിച്ചാൽ അവരാട്ടിനെ എറുത്ത് അല്ലെങ്കിൽ പോത്തിനെ എറുത്തിട്ട്
അത് ആക്കൈക്ക തറുത്തിട്ട് ഭക്ഷണം കൊടുക്കും. ബാപ്പ മരിച്ചാലോ, ബാപ്പ മരിച്ചാലും ഭക്ഷണം കൊടുക്കും, ഉമ്മ മരിച്ചാലും ഭക്ഷണം കൊടുക്കും. അതേ കാനൂയസ്തഹിബൂന അയ്യുത്താമാനിൽ മയ്യത്ത് സബത്തയ്യാം. മഹാന്മാരായ സഹാബത്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുത്തിരുന്നു. മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് 7 ദിവസം ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പൊ മരിച്ചാലും കൊടുക്കും ഭക്ഷണം, ജനിച്ചാലും കൊടുക്കും ഭക്ഷണം. വിഷമമുണ്ടായാലും ധർമ്മം ചെയ്യും, ലാഭം കിട്ടിയാലും ധർമ്മം ചെയ്യും. അവരാണ് സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളെന്ന് ഖുർആൻ പറഞ്ഞിട്ടല്ല പറയുന്നു. വല്ലാഫീനാനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് സ്വർഗത്ത് കിടക്കുന്നത്. സ്വന്തം ഭാര്യനോട് നമുക്ക് വെറുപ്പുണ്ടാകരുത്, സ്വന്തം ഭർത്താവിനോട് ഭാര്യയ്ക്ക് വെറുപ്പുണ്ടാകരുത്, നേതാവിനോട് അനുയായികൾക്കോ അനുയായിനോട് നേതാവിനോ ഒന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരസ്പരമോ. സുബ്ഹാനല്ലാഹ്, സെക്രട്ടറിനെ കണ്ടുകൂടാത്ത പ്രസിഡന്റ്, പ്രസിഡന്റിനെ കണ്ടുകൂടാത്ത സെക്രട്ടറി, ഖജാഞ്ചിനെ കണ്ടുകൂടാത്ത അതാ ജോയിന്റ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിനെ കണ്ടുകൂടാത്ത മറ്റേ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ആയി പോകാൻ പാടില്ല. മറിച്ച് ഖൽബ് നന്നാക്കണം, ഖൽബ് നന്നാക്കണം. വല്ലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ഒരു കാര്യം പറയുമ്പോഴേക്ക് ദേഷ്യം പിടിക്കരുത്. സഫ്വാൻ ഇബ്നുൽ മഅ്തൂർ റളിയല്ലാഹു ചരിത്രം ഞാൻ തുടങ്ങി ഓർമ്മയില്ലേ? ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ സഫ്വാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ വരുന്നു, നബി തങ്ങളോട് പറയുന്നു, ഭർത്താവിനെ പറ്റി 3 കംപ്ലൈന്റ് പറയാനുണ്ട് നബിയെ. എന്നാ പറഞ്ഞോ റസൂലുള്ള അവസരം കൊടുക്കുന്നു. ഭാര്യ പറയുന്നു, ഈ സഫ്വാൻ ഉണ്ടല്ലോ, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്നെ അടിക്കുന്നു. വല്ലാത്ത കംപ്ലൈന്റ്, നിസ്കരിക്കുമ്പോൾ അടിക്കുന്നു എന്നാ കംപ്ലൈന്റ്. നിസ്കരിക്കുമ്പോൾ എന്റെ ഭാര്യയായ എന്നെ എന്റെ ഭർത്താവ് അടിക്കുന്നു, പിന്നെയോ എന്ന് ചോദിച്ചു. ഞാൻ നോമ്പെടുത്താൽ എന്നെ നിർബന്ധിച്ച് നോമ്പ് മുറിപ്പിക്കുന്നു, പിന്നെയോ എന്ന് ചോദിച്ചു. സുബിഹി ആയാല് സുബിഹി ആയ ഉടനെ നിസ്കരിക്കൂല, കുറച്ച് കഴിഞ്ഞിട്ടേ നിസ്കരിക്കും എന്റെ ഭർത്താവ്. 3 കംപ്ലൈന്റ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു സാസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞമ്മളെ ഭാര്യ എങ്ങാനും ഞമ്മളെ പറ്റി ഞമ്മളെ ഉസ്താദിനോട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ഞങ്ങൾ നടക്കി കാണിച്ചു തരാം, ഇനി എന്റെ പുര കാലിയോട്ടണ്ട, എന്റെ പുരക്കം ബൈക്ക് വരണ്ടെന്ന് പറയൂലേ. സുഫാൻ റളിയല്ലാഹു ക്ഷമിച്ചു നിന്ന് കേട്ടു, ഭാര്യ പറയുന്ന കംപ്ലൈന്റ് കേട്ടു, എല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞു, നബിയേ എന്റെ വിശദീകരണം നിങ്ങൾ കേൾക്കണേ. അത് കേൾക്കൂന്ന് ഉറപ്പല്ലേ? അതല്ലേ ഒരു നേതാവ്, ഒരു നേതാവ് ഒരാൾ പറഞ്ഞ മാത്രം കേൾക്കൂല, എല്ലാരും പറയുന്ന അപ്പുറം ഇപ്പുറവും പറയുന്ന കേട്ടിട്ടേ തീരുമാനം പറയുന്നു. അതാണ് ശരിയായ നേതാവ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തു ചെയ്തു? പറഞ്ഞോ സഫ്വാൻ, എനിക്ക് പറയാനുള്ള പറഞ്ഞോ സഫ്വാൻ. അത് നബിയെ, ഞാൻ നിസ്കരിക്കുമ്പോൾ അടിക്കൂ എന്ന് പറഞ്ഞില്ലേ എൻ്റെ ഭാര്യ? വെറുതെ അടിക്കുന്നല്ല, ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ ഒറ്റ സൂറത്തോതിയാണ്, ഒരു സൂറത്തോത് പക്ഷേ ഇവള് 2 സൂറത്തോത്. രാത്രി ഞാൻ എൻ്റെ പണിയും കഴിഞ്ഞിട്ട് വന്ന് കിടക്കാൻ നോക്കണോ, ഇവള് നിസ്കരിക്കാൻ നിൽക്കും, എന്നിട്ട് ഒന്നിലധികം സൂറത്തോതും കൊടുക്കും ഞാൻ അടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പുത്തൂര് ടൗണിൽ കച്ചവടമുള്ള ബിസിനസ്സുകാരൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് എല്ലാ കണക്കെല്ലാം നോക്കി, അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പുരയിൽ ഉറങ്ങാൻ നോക്കുകയാണ്, രാത്രി വന്നതിനെ 10:30 11 മണിക്ക് കിടക്കാൻ നോക്കുമ്പോൾ ഭാര്യ വേഗം പറ്റി ഇഷാക്കിരിക്കാൻ കൈകെട്ടി, ഫാത്തി ഒതിയിട്ട് തുടങ്ങി അൽബഖറ, അൽബഖറ തീർന്ന ഉടനെ തുടങ്ങി ആലു ഇമ്രാൻ. ഇങ്ങനെയായി ഇയാൾക്ക് ഉറങ്ങണ്ടേ? അപ്പൊ നബിയെ, ഞാൻ വെറുതെ അടിച്ചതല്ല, ഞാൻ ഒരു സൂറത്ത് ഓതിയാ മതി, എന്നിട്ട് ഇവള് 2 ഓതിയിട്ട് അടിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു സഫ്വാൻ റളിയല്ലാഹു അൻഹു ഭാര്യയോട്, ഒരു സൂറത്ത് പോരെ, പിന്നെ എന്തിനു നീ 2-ാമത്തെ സൂറത്ത് തോന്നുന്നത്? വെറുതെ അടി വാങ്ങിക്കെട്ടണോ? ആവശ്യമില്ലാണ്ട് അത് കഴിഞ്ഞു. 2-ാമത്തെ കംപ്ലൈന്റ് എന്നാ? നോമ്പെടുക്കുമ്പോൾ നിർബന്ധിച്ച് മുറിപ്പിക്കൂന്നാ. നബിയെ, ഞാൻ റമദാൻ നോമ്പ് മുറിപ്പിക്കില്ല, ഫർദായ നോമ്പ് മുറിപ്പിക്കില്ല, പിന്നെ ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, എനിക്ക് ഭാര്യയെ ആവശ്യം വരും, ഞാൻ വേറെ ഒരു ഹറാമും ചെയ്യൂല, ഹറാമ് തിരിഞ്ഞു നോക്കൂല, ഒരന്യപണിനോട് സംസാരിക്കൂല. അങ്ങനത്തെ ഞാൻ എൻ്റെ ഭാര്യനെ വിളിക്കുമ്പോൾ ഇവൾ പറയും എനിക്ക് നോമ്പാണ്, ഞാൻ പറയും മുറിക്കടി, മുറിപ്പിക്കും. അങ്ങനെയാ സുന്നത്ത് നോമ്പ്. എന്നോട് സമ്മതം ചോദിക്കാതെ നോറ്റാൽ ചിലപ്പോൾ ഞാൻ മുറിപ്പിക്കും. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ഒരൊറ്റ പെണ്ണും ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. പിന്നെന്നെ പറ്റി പറഞ്ഞ് ഞാൻ സുബിഹി ആദ്യം തന്നെ എണീറ്റ് നിസ്കരിക്കൂല. ശരിയാ,
എനിക്ക് ഇന്നാള് ചെറിയൊരു അസൂയ റിബിത്തത്ത് തോന്നി. കാരണം സുബീൻ്റെ കുറേ മുമ്പേ എണ്ണീറ്റിട്ട് ഈ ആര്യാർ പള്ളിയിലെത്തുന്നു, തേജു നിസ്കരിച്ച് പിന്നെ അവിടുന്ന് അയാൾ സുബീക്കിരിക്കുന്നു. എനിക്കങ്ങനെ എത്താൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ വയത് കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ തന്നെ 2:30 മണിയാണ്. ആര്യാർ നേരത്തെ കിടക്കുന്ന ആളാണ്, നേരത്തെ കിടക്കുന്നൊക്കെ സാധിക്കൂ. അപ്പോൾ സഹോദരന്മാര്, ഞാൻ പറഞ്ഞത് സഫ്വാൻ റളിയല്ലാഹു അൻഹു പറയും, നബിയെ എനിക്ക് രാത്രി ഡ്യൂട്ടിയാ, രാത്രി ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വന്ന് ഉറങ്ങാൻ വല്ലാതെ വൈകും. അങ്ങനെ വൈകുമ്പോൾ ചിലപ്പോൾ ഞാൻ സുബിഹി ആദ്യ സമയത്ത് എനിക്ക് ഉറക്കു തെളിയൂല, കുറച്ച് കഴിയും കഥാവൂല, കഥാണ്ട് തന്നെ നിസ്കരിക്കും, പക്ഷേ ആദ്യ സമയത്ത് ഉറക്കു തെളിയൂല. അപ്പൊ പറഞ്ഞു, സഫ്വാനേ ഉറക്ക് തെളിഞ്ഞാൽ ഉടനെ നിസ്കരിക്കണേ, നിസ്കാരം കഥാകാൻ പറ്റൂല. സുഹൃത്തുക്കളെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ ഓർക്കണം. നമ്മൾ അതാ പരിശുദ്ധ ദീൻ, ഖുർആൻ പഠിപ്പിച്ച ദീൻ, എല്ലാവർക്കും സംരക്ഷണമാണ്, എല്ലാവർക്കും നീതിയാണ്. ആ പരിശുദ്ധ ദീൻ അതാ സാധുക്കളെ സഹായിച്ചാൽ മാത്രം പോരാ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും സഹായിക്കാനും നമ്മളെ വകയിൽ പറയണം, പ്രവർത്തിക്കണം, പ്രേരണ നൽകണം. അതില്ലെങ്കിൽ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവൻ്റെ ലക്ഷണമാണ്, ദീനിൽ വിശ്വാസമില്ലാത്തവൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ സാധുക്കളായ ഞങ്ങൾ സ്റ്റേജുമ്മേ കയറിയിട്ട് പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ ദാറുൽ ഇർഷാദിൽ ഞാൻ ഈ അടുത്തൊരു പരിപാടിക്ക് വന്നു, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്തിന് സഹായിക്കുകയാണ് ഒരാൾ. അതുപോലെ ഇവിടെയൊക്കെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കുന്ന ധാരാളം മുതലാളിമാരുണ്ട്. റബ്ബേ, അവരെ കുടുംബത്തിൽ നീ സന്തോഷം നൽകണേ. അല്ലാഹ് ഇതുപോലെ അതാ സാധുക്കൾക്ക് ഖുർആൻ പഠിക്കാൻ, സാധുക്കൾക്ക് വിദ്യാഭ്യാസമുണ്ടാക്കാൻ, സാധുക്കളായ കുട്ടികൾക്ക് ഖുർആനും അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസവും കൊടുക്കാൻ, അവർക്ക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാർ, ഞങ്ങളെ കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല, പടച്ചവൻ്റെ വജുഹിനെ കരുതിയിട്ട്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിയിട്ട് നടത്തുമ്പോ അതിന് അകമഴിഞ്ഞ് സഹായിക്കുന്നവരുണ്ടല്ലോ. അതിന് അതാ ഉസ്താദേ അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തരുന്നവരുണ്ടല്ലോ. എന്ന ഒരാളെ വിളിച്ച് ഞാൻ പറയാം, നിങ്ങൾ പോയിക്കോളൂ, അദ്ദേഹം മടക്കൂ എന്ന് പറയുന്നവരുണ്ടല്ലോ. അതുപോലെ അവർ ലോകത്തുള്ള ജനങ്ങളെ മനസ്സിൽ ജീവിക്കുന്നു, അവർ ജനങ്ങളെ മനസ്സിൽ ജീവിക്കുന്നു. അവർക്ക് റളിയല്ലാഹു എന്ന് പറയാൻ എത്ര ലക്ഷങ്ങളാണ്, അവർക്ക് ഖുർആൻ ഓതാൻ എത്ര ലക്ഷങ്ങളാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര ലക്ഷങ്ങളാണ്, അവരാശംസിക്കാൻ എത്ര ലക്ഷങ്ങളാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. നബിയെ എല്ലാവർക്കും ആര് ഇഖ്ലാസോടെ കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, ആരും വെറുതെ ആവൂല. എല്ലാവർക്കും അല്ലാഹു തആല പകരം ദുനിയാവും കൊടുക്കും, ആഖിറവും കൊടുക്കും. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, فويل للمصلين الذين هم عن صلاتهم ساهون. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ചരിത്രത്തിന്റെ ബാക്കി കടക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു കഅബാ ശരീഫിന്റെ സമീപത്തിരുന്നിട്ട് ആര് സംഭാവന തരും, ആര് സംഭാവന തരും എന്ന് ചോദിക്കുന്നു. ആര്? രാജാവ് 1000 കൊടുത്തിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തയച്ചാള്. പക്ഷേ ഇത് സ്വന്തം ആവശ്യത്തിനല്ല, സാധുക്കൾക്ക് കൊടുക്കാനാണ്. അപ്പോഴാണ് ഒരു വലിയ മുതലാളി ഒരു ചാക്ക് നിറയേ ഇവിടെ ചാക്ക് ഗോണി എന്നോ പറയാ, ഗോണി ഒരു ഗോണി നിറയേ സ്വർണത്തിൻ്റെ നാണയങ്ങൾ കൊണ്ടുവന്ന്
അബൂ തുറാബിൻ നഖ്ഷബിദങ്ങളെ മടിയിലങ്ങ് ചൊരിഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സ്വർണ നാണയമല്ലേ മടിയിൽ വീണത്. ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ നഖ്ഷബി തങ്ങള് വിളിക്കുന്നു ഒരു പാവപ്പെട്ടവനെ, വിളിച്ചിട്ട് കൊടുക്കുന്നു, വേറൊരാള് വിളിക്കുന്നു കൊടുക്കുന്നു. പരസ്യമായി തന്നെയാ കൊടുക്കുന്നത്, പരസ്യമായി കൊടുത്ത് ആ കൂലി പോയി പോകുന്നു. ചിലർക്കൊരു ധാരണ ഉണ്ട്, ഞാൻ പറയട്ടെ, പരസ്യമായി കൊടുത്തുകൊണ്ട് കൂലി പോവില്ല, രഹസ്യമായി കൊടുത്തുകൊണ്ട് കൂലി കിട്ടുകയില്ല. അള്ളാന്റെ പൊരുത്തം കരുതിയിട്ട് കൊടുത്താൽ രണ്ടിനും കൂലി കിട്ടും. അള്ളാന്റെ പൊരുത്തം കരുതി കൊടുക്കണം. ആരും കാണാണ്ട് ഞാനൊരു പാവപ്പെട്ട ആൾക്ക് സദഖ കൊടുത്തു, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് ആരും കാണാണ്ട് തന്നു എന്ന് ഇയാൾ എല്ലാടേയും പോയി പറയണമെന്ന് വിചാരിച്ച്. അപ്പൊ എനിക്ക് കിട്ടൂല, കൂലി കിട്ടൂല, ഞാൻ എല്ലാരെ മുന്നൊന്നും അങ്ങോട്ട് കൊടുത്തു. ഇപ്പോ ഇതാ എന്റെ ബെൽറ്റ് തുറന്നിട്ട് വഹിച്ചെടുത്തു, കാരണം കീശയിലുള്ള വശക്കെ സിറാജുള്ളത് എന്റെതാ. ഞാൻ എപ്പോഴും വശക്കെ സിറാജുള്ളത് എന്റെതാ, കാരണം ഞാൻ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ നേർച്ചിട്ടു. അപ്പൊ കീശയിൽ ഇങ്ങനെ വാങ്ങിയിടും, കീശയിൽ എപ്പോഴെങ്കിലും അത് മുഴുവൻ സിറാജുള്ളത് എന്റെ. ഞാൻ പരസ്യമായി പറഞ്ഞാണ് കമ്മിറ്റിക്കാരോട് എന്റെ കീശയിലുള്ള വശക്കെ സിറാജ്, ഞാൻ പെട്ടെന്ന് മരിച്ചു, ആ കീശയിലൊക്കെ സിറാജുള്ളത് എന്നാണ്. എന്റേത് ഞാൻ ബെൽറ്റിലേ വെക്കുള്ളൂ, അഥവാ എന്റെ സ്വന്തം പൈസ കീശയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു കവറിലിട്ടിട്ട് സ്വന്തം സംഖ്യ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ ബെൽറ്റ് തുറന്നിട്ട് എല്ലാവരെയും മുന്നിൽ നിന്ന് ബെൽറ്റ് തുറന്നിട്ട് ചെറിയ പൈസയാ കൊടുത്തത്, എന്നാലും പരസ്യമായിട്ട് കൊടുത്ത്, അതെന്തിനാ കൂടുതൽ കൂലിയിട്ടാനാ? എങ്ങനെയാ കൂടുതൽ കൂലിയിട്ടാ? അത് മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു പ്രേരണയാകും, അപ്പൊ എല്ലാവരും കൊടുക്കാൻ കാരണവും, അപ്പൊ എനിക്ക് കൂടുതൽ കൂലി കിട്ടും. പരസ്യമായി കൊടുത്താലും കൂലി ആസിക്കും. ഇതുകൊണ്ടാണ് അല്ലാഹു തആല സിറൻ വഅലാനിയ, രഹസ്യമായി കൊടുക്കുന്നവരും പരസ്യമായി കൊടുക്കുന്നവരും. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ, അവർക്ക് ടെൻഷനില്ല, അവർക്ക് പേടിയില്ല. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, അവർക്ക് ടെൻഷനില്ല, പേടിയില്ല. ഔലിയാക്കളെ സ്ഥാന ആർക്ക്? അല്ലാഹുവിന്റെ പൊരുത്തം കരുതി സദഖ നൽകുന്നവർക്ക്. ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ നഖ്ഷബി വലിയ വലിയാണ്, ആരിഫാണ്, ഇമാമാണ്. പരസ്യമായി തന്നെ സാധുക്കളെ വിളിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ വളരെ പാവപ്പെട്ട ഒരു മിസ്കീന് പോയിട്ടിങ്ങനെ പോയി നിന്ന്, എന്തിന്? കിട്ടാൻ വേണ്ടി പോയി നിന്ന്, കൊടുത്തില്ല. അയാൾ അപ്പുറപ്പുറം പോയി എന്നെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുന്ന വെച്ച് പിന്നെയും വന്ന് നിന്ന്, കൊടുത്തില്ല. മൂപ്പര് പിന്നെയും പോയി, പിന്നെയും വന്ന് നിന്ന്, കൊടുത്തില്ല. പലപ്പോഴും വന്ന് മുന്നിൽ നിന്ന് മൂപ്പരെ വിളിച്ചില്ല. എല്ലാ സാധുക്കൾക്കും കൊടുത്ത് കൊടുത്തങ്ങ് തീർത്താൽ തീർത്തു തീർന്നു. അപ്പൊ ഈ സാധു മനുഷ്യൻ വല്ലാത്ത ടെൻഷൻ, ഇത്ര പാവപ്പെട്ട, ഇത്രയും പ്രാവശ്യം മുമ്പിൽ വന്ന് നിന്നിട്ട് വലിയ മഹാനായ മൂപ്പര് എന്നെ വിളിച്ചിട്ട് ഒരു ഒരു ഉറുപ്പി എനിക്ക് തന്നില്ലല്ലോ എന്നൊരു വിഷമം വന്നിട്ട്, തങ്ങളെ ഞാൻ എത്ര സാധുവാണ് ഫക്കീറ, ഞാൻ തങ്ങളുടെ മുമ്പിൽ എത്ര പ്രാവശ്യം വന്ന് നിന്ന് തങ്ങൾ എനിക്ക് തന്നില്ല, എല്ലാവർക്കും കൊടുത്ത്. അപ്പൊ അബൂ തുറാബിൻ നഖ്ഷബിദങ്ങളെ മറുപടി, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ല, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ സപ്ലൈ ചെയ്യുന്ന നേതാവാണ്, കൊടുക്കുന്ന രാജാവൊന്നേ ഉള്ളൂ, ഉടമസ്ഥന് മാത്രമേ കൊടുക്കാൻ കഴിയൂ, ആ രാജാവൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. നിന്റെ മനസ്സ് കൊടുക്കുന്ന രാജാവിലേക്ക് തിരിച്ചില്ല. നീ മനസ്സിലാക്കി ഞാനാ കൊടുക്കുന്നത് എന്നിട്ട് നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിന്നു, നിന്റെ മനസ്സ് കൊടുക്കുന്ന രാജാവിലേക്ക് തിരിച്ചില്ല. അതുകൊണ്ട് ആ രാജാവിൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ മനസ്സ്, ആ രാജാവ് എൻ്റെ മനസ്സ് നിന്നിലേക്ക് തിരിച്ചില്ല, നിന്റെ മനസ്സ് നീ അല്ലാഹുവിലേക്ക് തിരിച്ചില്ല. അതുകൊണ്ട് അല്ലാഹു തആല എൻ്റെ മനസ്സ് നിന്നിലേക്ക് തിരിച്ചില്ല. അറിഫുൽ ഖുലൂബ്, ഹൃദയത്തിനെ തിരിക്കുന്ന രാജാവ് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. അവനാണ് അല്ലാഹ്, അവനാണ് റഹ്മാൻ, അവനാണ് റഹീം, അവനാണ് കരീം,
അവനാണ് ജവാദ് എഴുതിയിട്ട് നിന്നു. ചൊല്ലിക്കോ ജല്ല ജലാലുഹും, ഓരോ പേരും പറയുമ്പോ ചൊല്ലിക്കോ ജല്ല ജലാലുഹും. അല്ലാഹു ജല്ല ജലാലുഹും, അർറഹ്മാനു ജല്ല ജലാലുഹു, അർറഹീമു ജല്ല ജലാലുഹും, അൽ ഖാലിഖു ജല്ല ജലാലുഹും, അൽ മുസവ്വിറു ജല്ല ജലാലുഹും, അൽ അഫൂ ജല്ല ജലാലുഹു, അൽ ഗഫ്ഫാറു ജല്ല ജലാലുഹും, അൽകരീമു ജല്ല ജലാലുഹും. ആ അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനുണ്ടോ? അവനല്ലാതെ തടയുന്നവനുണ്ടോ? ഓ സുഹൃത്തുക്കളെ, അവന് ചൊല്ലിക്കോ ഒരു മൂന്ന് തസ്ബീഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, നിനക്ക് തസ്ബീഹ് ചൊല്ലിയതാണ്, നിന്റെ മഹത്വം ഞങ്ങൾ അംഗീകരിച്ചവരാണ്, ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ, ഞങ്ങളെ ദുആക്കുത്തരം തരണം റഹ്മാനെ, ഞങ്ങളെ മജ്‌ലിസുകൾ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ, ഞങ്ങളെ വാക്ക് നിന്റെ പൊരുത്തത്തിനാക്കണം റഹ്മാനെ, ഞങ്ങളെ സദഖകൾ നിന്റെ പൊരുത്തത്തിനാക്കണം റഹ്മാനെ, ഞങ്ങളെ നിസ്കാരം നിന്റെ പൊരുത്തത്തിനാക്കണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, അടുത്തത് എന്താണ്? ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം. ഏത് നിസ്കാരക്കാരനാണ്? അല്ലദീനഹും മൻ സലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ സംബന്ധിച്ചവന് ശ്രദ്ധയില്ല, നിസ്കാരം കൃത്യമായി അഞ്ചു വക്ത നിസ്കരിക്കണമെന്ന ബോധമില്ല. അവനതാ ഉസ്താദിൻ്റെ കൂടെ കൂടിയാൽ നിസ്കരിക്കും, കൂടെയുള്ളവരെ കൂടി നിസ്കരിക്കും. കല്യാണത്തിൻ്റെ അന്ന് നിസ്കാരമില്ല, കല്യാണത്തിൻ്റെ അന്ന് നിക്കാഹിൻ്റെ അന്ന് നിസ്കാരമില്ല, സമ്മേളനത്തിൻ്റെ അന്ന് നിസ്കാരമില്ല. ഞാൻ സങ്കടം പറയട്ടെ, ചിലർ അജ്മീറിലേക്ക് സിയാറത്തിന് പോകുന്നു, ചിലർ ഉള്ളാളത്തേക്ക് സിയാറത്തിന് പോകുന്നു, അതേ നാഹൂറിലേക്ക് പോകുന്നു, അതേ ഏർവാടിയിലേക്ക് പോകുന്നു, ബഗ്ദാദിലേക്ക് പോകുന്നു. നല്ലത് തന്നെ, മഹാന്മാരെ സിയാറത്തിന് നല്ലത് തന്നെ, അതവരെ ബറക്കത്ത് കിട്ടാൻ നല്ലതാണ്, സംശയമില്ല. പക്ഷെ സിയാറത്തിന് പോകുമ്പോൾ നിസ്കാരം കളാക്കുന്ന മനുഷ്യന്മാരില്ലേ? കല്യാണത്തിന് പോകുമ്പോൾ നിസ്കാരം കളാക്കുന്നവരില്ലേ? സമ്മേളനത്തിന് പോകുമ്പോൾ നിസ്കാരം കളാക്കുന്നവരില്ലേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ച് നോക്കുക, ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നിസ്കാരം കളാക്കിയിട്ടില്ലേ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് അന്ന് നിസ്കാരം കളാക്കിയിട്ടില്ലേ? മറ്റൊരു സമ്മേളനത്തിന് പോയപ്പോൾ എൻ്റെ നിസ്കാരം കളായിട്ടില്ലേ? എങ്കിലും നീയും ഞാൻ കുറ്റക്കാരനല്ലേ? അതേ മുഅ്മിനീങ്ങളെ, ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, അവനവൻ്റെ നിസ്കാരം ഒരു നിലക്കും കളാകാൻ പാടില്ല. കൃത്യമായി നിസ്കരിച്ചോളണം, ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കാൻ പാടില്ല. നിസ്കാരത്തിനെ സംബന്ധിച്ച് അശ്രദ്ധയുള്ളവനാണ് സർവനാശവുമെന്ന് ഖുർആൻ. അതുകൊണ്ട് തന്നെ നാശമുള്ളവരെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. നരകത്തിൽ വൈലെന്ന് പറയുന്നൊരു ഭാഗമുണ്ടെന്ന് ചിലർ പറയുന്നു, അവിടെ നിസ്കാരം കളാക്കുന്നവരുടെ സങ്കേതമാണ്. അതുകൊണ്ടോ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാർ, കൃത്യമായി നിസ്കരിക്കണേ, കൃത്യമായി നിസ്കരിക്കണേ. ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ അസർ നിസ്കാരം ഒരു മനുഷ്യൻ അകാരണമായി ഖലാക്കിയാൽ, ആ മനുഷ്യൻ മഗ്‌രിബിന്റെ സമയത്ത് നിസ്കാരം ഖലാ വീട്ടുകയും പടച്ചവനോട് കരഞ്ഞ് തൗബ ചെയ്യുകയും ചെയ്താൽ തന്നെ ഇസ്ലാമിന്റെ കോടതിയിൽ ഒരു കൊല്ലം വരെ അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല. ശരിക്കും മനസ്സിലാക്കണം, ഒരു നേരത്തെ നിസ്കാരം മനഃപൂർവ്വം ഒരാൾ ഖലാ ആക്കിയാൽ
ഒരു കൊല്ലം വരെ അവൻ നിക്കാഹിന്റെ സദസ്സിൽ സാക്ഷിക്ക് പറ്റൂല, ഇസ്ലാമിന്റെ കോടതിയിന് സാക്ഷിക്ക് പറ്റൂല. ഒരു കൊല്ലം വരെ ഒറ്റ നിസ്കാരവും കളാക്കാതിരിക്കണം. ഓ മുതലാളിമാരെ, നിങ്ങളെ കച്ചവടത്തിന്റെ തിരക്കിൽ നിങ്ങൾ നിസ്കാരം കളാക്കല്ലേ? തൊഴിലാളികളെ, തൊഴിലിന്റെ തിരക്കിൽ നിങ്ങൾ നിസ്കാരം കളാക്കല്ലേ? അള്ളയുമായുള്ള സംഭാഷണമാണത്, റബ്ബുമായുള്ള സംഭാഷണമാണത്. അത് വില വെക്കാതെ ഇട്ടേക്കരുത്. ഒന്നുകൂടി പറയട്ടെ, ആ റബ്ബുമായുള്ള സംഭാഷണമായ നിസ്കാരത്തിൽ അതാ റബ്ബിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന നേതാവാരാണ്? റബ്ബ് തരുന്ന സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാരാണ്? റബ്ബിനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാരാണ്? നമ്മെ റബ്ബിലേക്ക് എത്തിക്കുന്ന നേതാവാരാണ്? അന സയ്യിദുൽ ആദം, ആദം സന്തതികൾക്ക് മുഴുവനും ഞാൻ നേതാവാണ്. ആദം ആദനബി മുതൽക്ക് താഴെയുള്ള മുഴുവൻ ആളുകളും എന്റെ കൊടിക്കീഴിലാണ്. ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ് ഞാനാണ്. ആദ്യമായി റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുന്ന നേതാവ് ഞാനാണ്. അന അവലും സ്വർഗത്തിന്റെ വട്ടക്കണ്ണി കൈകൊണ്ട് പിടിച്ച് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ഞാനാണ്. അതിനിടയ്ക്ക് വലാ ഫഹ്ര വലാ ഫഹ്ര വലാ ഫഹ്ര, ഞാൻ അഭിമാനം പറയുന്നതല്ല, അല്ലാ എനിക്ക് തന്ന സ്ഥാനം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. വലാ ഫഹ്റാ, ഇതിനേക്കാൾ വലിയൊരു സ്റ്റാറ്റസ് ലോകത്താർക്കും അല്ലാ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വർഗത്തിന്റെ താക്കോല കയ്യിൽ കിട്ടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, എന്റെ സമുദായമേ, നിങ്ങളങ്ങ് വന്നോ റബ്ബിന്റെ കോടതിയിലേക്ക്. ഈ മുഹമ്മദ് നബിയാകുന്ന ഞാൻ എന്നെ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്റെ മദ്ഹ് പറയുകയും എന്റെ സലാത്ത് ചൊല്ലുകയും എന്റെ മൗലിദോതുകയും എന്റെ ബഹുമാനം പറയുകയും എന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും എന്റെ ഉമ്മത്തിനെ സ്നേഹിക്കുകയും എന്റെ അനന്തരക്കാരായ ആലിമീകളെ പ്രിയം വെക്കുകയും എന്റെ കുടുംബക്കാരായ തങ്ങന്മാരെ സ്നേഹിക്കുകയും ഞാൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ച് അതാ പ്രവർത്തിച്ച എന്നെ സ്നേഹിച്ച എന്റെ അനുയായികളെ, അനഫറത്തുക്കും, ഞാൻ മുന്നിലങ്ങ് പോകുന്നുണ്ട് നിങ്ങളെ മുന്നിൽ. ഞാൻ നിങ്ങളങ്ങ് വരുമ്പോൾ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ എന്റെ ഉമ്മത്തുകളാകുന്ന നിങ്ങളെയും കാത്തിട്ട് ഞാൻ ഇരിക്കും കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ആ മുഖം കാണിക്കണം റഹ്മാനെ, അവിടുത്തെ കൊടുക്കീഴിലെത്തിക്കണം റഹ്മാനെ, അവിടുത്തെ ശഫാഅത്ത് തരണം റഹ്മാനെ, അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവസരം തരണം റഹ്മാനെ, അവിടുത്തെ കൈകൊണ്ട് വെള്ളം തരണം റഹ്മാനെ. ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിങ്ങളെയും കാത്ത് ഞാനിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സഹോദരന്മാരെ, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ വിളിക്കണം, സലാം പറയണം, അസ്സലാമു അലൈക അയ്യുഹ നബിയു, അത് കൃത്യമായി ചെയ്യണം. ഇപ്പോൾ കൂടുതൽ പ്രസംഗിക്കാൻ സമയം ഇല്ല. ഒരു ഡി വി ഡിക്ക് 40 രൂപ, 3 DVDക്ക് 100 രൂപ. അങ്ങനെ നമ്മുടെ സദസ്സുകളിലൊക്കെ നമ്മളുടെ ആയിരക്കണക്കിന് CDകൾ വിതരണം ചെയ്യും. നിങ്ങളൊക്കെ വാങ്ങി കേൾക്കണം. ഒരു ഡി വി ഡിക്ക് 40, 3 എണ്ണത്തിന് 100 രൂപ. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തിനും കൊടുക്കാൻ. ധാരാളം ഞാൻ പ്രസംഗിച്ചതുണ്ട്, റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്നെ പറഞ്ഞ എത്രയുണ്ട്. ഇപ്പൊ സമയമില്ല, ഒറ്റ വാക്കിൽ പറയുന്നു, നിസ്കാരം അള്ളയുമായുള്ള സംഭാഷണമാണ്. പക്ഷേ അള്ളയുമായുള്ള സംഭാഷണം പൂർത്തിയാകണോ, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു നിങ്ങളെ വിളിക്കണം, റസൂലുള്ളാഹിനോട് പറയണം, അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു മൗലവി, ചേകന്നൂർ മൗലവി, എന്നിട്ട് JCB കാണുമ്പോൾ ഓർമ്മയാവും. അയാളെ ഡെഡ് ബോഡി കിട്ടുമോ നോക്കിയിട്ട്
പോലീസുകാർ എ സി ബി വെച്ച് കുറെ തെരഞ്ഞു നോക്കി മലപ്പുറം ജില്ലയിൽ. അയാൾ മരിച്ചോ ഇല്ലയോ എന്ന് പഠിച്ചോനറിയാ. സുബ്ഹാനല്ലാഹ്, അയാൾ കാണുന്നില്ല കുറെ കാലേജ്. ആ മനുഷ്യൻ പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു. നിസ്കരിച്ച ആ ഇസ്ലാം എന്ന് പുറത്തു പോകും. അസ്സലാമു അലൈക അയ്യുഹ നബിയു ഇസ്ലാം എന്ന് പുറത്തു. അതിന്റെ കാരണോ, ഒരു മരിച്ചോലെ പിടിക്കാൻ പാടില്ല. മുഹമ്മദ് നബി മരിച്ചു ഇരിക്കുന്നു പിടിക്കാൻ പാടില്ല, വിളിച്ചാ ഇസ്ലാം എന്ന് പുറത്തു പോകും. അതിന് ഖുർആനിൽ ആയത്ത് ഓതിയാണ്, സൂറത്തുൽ ജിന്നിൽ ആയത്ത് ഓതി. ഇൻഷാല്ലാ സൂറത്തുൽ ജിന്നി ഞാൻ പയ്യോളി വെച്ച് പ്രസംഗിക്കുന്നുണ്ട്. സൂറത്തുൽ ജിന്നിൽ ആയത്ത് ഓതി ലാത്തതു മഅല്ലാഹി അഹദാ. പഠിച്ച റബ്ബേ, അതിന്റെ അർത്ഥം അങ്ങനല്ല, അതിന്റെ അർത്ഥം അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറയാൻ, അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, റസൂലുള്ളാഹി സലാം പറഞ്ഞോളണം. വേറെ ആർക്കും സലാം പറയൽ വുജൂബില്ല. ഒരു തങ്ങക്കൂല്ല, ഒരു മൊയ്ലാർക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു നബിക്കുമില്ല. സലാം പറയൽ വുജൂബുള്ള ഒരേ ഒരു വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി. അത് നിസ്കാരത്തിലാണ് നമ്മൾ ചൊല്ലുകയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയു. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് മുസ്ലിമേ, നീ കൃത്യമായി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയാൻ അല്ലാഹ കൽപ്പിച്ച സമയത്ത് സലാം പറയാത്തവനാണ് നീ. സുബ്ഹിക്ക് സലാം പറയാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ളുഹുർക്ക് സലാം പറയാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അസറിനും മഗ്‌രിബിനും ഇശായിനും സലാം പറയാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ നിർബന്ധമായ സലാം റസൂലുള്ളാഹിനെ വിളിച്ച് പറയാത്ത നീ, നീ സുന്നിയാണ് കൊണ്ട് എന്ത് കാര്യമാ? നീ എന്ത് സുന്നിയാ? സുന്നത്ത് ജമാഅത്തുകാരനാണോ? റസൂലുള്ളാഹിനെ പ്രിയം വെക്കണ്ടേ? അഞ്ച് നേരം സലാം പറയാതെ നീ എന്ത് പ്രിയം വെക്കുന്നവനാണ്? അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ, കൃത്യമായി അഞ്ച് വഖത്ത് ഖളാഅകാതെ നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധരായി നിസ്കരിക്കുന്ന, സമയം കിട്ടുമ്പോ ചെലപ്പം ചെയ്യലും ചെലപ്പം ചെയ്യൂല, ചെലപ്പം നിസ്കരിക്കും ചെലപ്പം നിസ്കരിക്കൂല, അങ്ങനെ ഒരു വിലവെക്കാത്ത നിസ്കാരക്കാരൻ, അവനാണ് നാശം മുഴുവനും. കൃത്യമായി നിസ്കരിക്കണം. അതുപോലെ മുഅ്മിനീങ്ങളെ, നിങ്ങളി പാവപ്പെട്ട എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് ദുആകൾക്ക് ഇജാബത്ത് തരട്ടെ. നിസ്കാരത്തിൽ ഖുശൂഉ് വേണം. ഞാൻ അതിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞ പ്രസംഗങ്ങൾ ധാരാളമുണ്ട് സൂറത്തുൽ മുഅ്മിനൂൻ. ആ സൂറത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യം ഞാൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്ത് കടക്കുമ്പോൾ പരമാവധി മനസ്സ് ക്ലിയറാക്കി ഞാൻ അല്ലാഹുവിലേക്ക് മുന്നിടുകയാണ് എന്ന ചിന്തയോടുകൂടി മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി അല്ലാഹുവിൻ്റെ പൊരുത്തം കരുതി ഞാൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന ചിന്തയിൽ നാം നിസ്കാരത്തിലേക്ക് കടക്കണം. സുഹൃത്തുക്കളെ, അതില്ലെങ്കിലോ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിസർജനത്തിന് മുട്ടുമ്പോൾ, മലമൂത്ര വിസർജനം മുട്ടിയാൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിന്നോ, കാരണം നിങ്ങൾ ശ്രദ്ധ അങ്ങോട്ടായി പോകും. ഭക്ഷണം പാകം ചെയ്ത് വെച്ചതുണ്ടോ, എന്നാൽ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ട്, ഭക്ഷണത്തിന് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചിട്ട് നിങ്ങൾ നിസ്കരിച്ചോ, കാരണം നിങ്ങളുടെ ശ്രദ്ധ ആ ഭക്ഷണത്തിലേക്കായി പോകാൻ പാടില്ല. നമ്മളെ ശ്രദ്ധ, അതുകൊണ്ട് പറയട്ടെ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് വരയും കുറിയുമുള്ള തുണി ഉടുത്ത് നിസ്കരിക്കുന്നത് കറാഹത്താണ്. വരയും കുറിയുമുള്ള പടം ഉപയോഗിക്കുന്നത് കറാഹത്താണ്. കഅബത്തിൻ്റെ ഒക്കെ ഫോട്ടോ ഉള്ള പടം, റൗദൻ്റെ ഫോട്ടോ ഉള്ള പടം, അതുപോലെ വേറെ വരയും കുറിയുമുള്ള പടം, അത് പിരിച്ച് നിസ്കരിക്കുന്നത് കറാഹത്താണ്. അതുകൊണ്ട് ഒറ്റ കളറുള്ളത് പിരിച്ച് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊന്നും കൂടി പറയട്ടെ, കഅബ ശരി, ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം ഒരാൾ ചോദിച്ചിരിക്കുന്നു,
മുസല്ലയിലുള്ള കഅബയുടെ ഫോട്ടോ ചവിട്ടാൻ പറ്റുമോ? കഅബ ശരീഫിന് ജീവനില്ല. ജീവനുള്ള സാധനത്തിൻ്റെ ഫോട്ടോ ബഹുമാനിക്കരുത് എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കഅബത്തിന് ജീവനില്ല, റൗദക്ക് ജീവനില്ല. ഇപ്പൊ റസൂലുള്ളാഹിന്റെ റൗദന്റെ ചിത്രം, കഅബ ശരീഫിന്റെ ചിത്രം, ആ ചിത്രത്തിൽ ചവിട്ടരുത്, അതിനെ ബഹുമാനിക്കരുത്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ ചവിട്ടാൻ വേണ്ടി കഅബത്തിന്റെ ചിത്രമുള്ള പടങ്ങൾ ഉപയോഗിക്കണ്ട, റൗദയുടെ ചിത്രമുള്ളത് ചവിട്ടാൻ വേണ്ടി ഉപയോഗിക്കണ്ട, അത് ചവിട്ടാതിരിക്കലാണ് ഉത്തമം. അപ്പൊ പിന്നെ ചിലർ ചോദിക്കും എല്ലാ മുസല്ല അങ്ങനെ, മുസല്ലേന്ന് എന്നെ നിക്കരിക്കണമെന്ന് ഒറ്റ കിതാബിലും പറഞ്ഞില്ല. വെറും നിലത്ത് നിക്കച്ചാലും കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ വെറും ചളിയിലും വെള്ളത്തിലും നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു നിങ്ങൾ ഓലപ്പന്തലിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ആ പന്തലിൽ വെച്ച് നിസ്കരിച്ചപ്പോൾ അവിടുത്തെ നെറ്റിയുടെ മേലെ ചളി പുരണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മുസല്ല പിരിക്കൽ പ്രത്യേകം സുന്നത്തില്ല. പിരിക്കുകയാണോ അതാ ഒറ്റ കളറുള്ളത് പിരിക്കാൻ നോക്കിക്കോ. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഒറ്റ കളറുള്ള മുസല്ല കുറേ തിരഞ്ഞു നോക്കി. തുർക്കിയിൽ നിന്ന് വരുന്ന ഒറ്റ കളറുള്ള മുസല്ലയുണ്ട്, അതിന് വലിയ വില കൊടുക്കണം, പക്ഷേ ലാഭത്ത് കിട്ടും. കളറുള്ളത് അതേ കുറേ വരയും കുറിയുമുള്ളത് നല്ലത് നോക്കി വാങ്ങിച്ചോ ഒറ്റ കളറ്. അതുപോലെ തന്നെ ഹജ്ജിന് പോയി വരുമ്പോൾ ചിലർ കാരക്ക കൊണ്ടുവരും, കുരുല്ലാത്ത കാരക്ക, വലിയ ബഹുമാനമുള്ളത് വിചാരിച്ചാൽ കൊണ്ടുവരിക, അത് കാരക്കേൻ്റെ കൂട്ടത്തിലുള്ള പേടാ, നന്നല്ലാത്ത കാരക്കയാണത്. അതേ സമയത്ത് നല്ല മുന്തിയ കാരക്കയുണ്ട്, അജുവ കാരക്ക, അതിന് വലിയ ബഹുമാനമുണ്ട്. രാവിലെ ഏഴെണ്ണം ദിനേനെത്തുന്നാൽ സിഹർ പോലും ബാധിക്കില്ലെന്ന് ഹദീസിലുണ്ട്. പക്ഷെ അതിന് നല്ല വിലയുണ്ട്, അജുവ കാരക്ക. നീ അത് നല്ലത് വാങ്ങിത്തുന്നോ, അല്ലാത്ത കാരക്കയും വാങ്ങിക്കോ കിടക്കൊന്ന് പറഞ്ഞതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഭക്തി പോയി പോകുന്ന സംഗതികൾ ഇല്ലാതിരിക്കലാണ് നിസ്കരിക്കുന്ന സമയത്ത് വേണ്ടത്. അതേ നിസ്കാരത്തിൽ പരമാവധി അതാ ഖുശു ഉണ്ടാക്കാൻ നോക്കണം. ലാ തൻസ അന്നല്ലാഹ നാദിറു ഖൽബിക വഹുദൂറഹു വസൂദഹു ലക ഫൗജല. നീ നിന്റെ മനസ്സിലേക്ക് അല്ല നോക്കുന്നു എന്നുള്ള ധാരണ വേണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധം വേണം. ആ നിലയ്ക്ക് പരമാവധി അതാ ഖുശൂഓടുകൂടി നിസ്കരിക്കണം, അതാ അതിൻ്റെ ഖൽബ് നന്നാക്കണം. ഖൽബ് നന്നാകാൻ അഞ്ച് കാര്യം വേണം. വദാവാഉ ഖൽബിൻ ഖംസതും ഫതിലാവതു ബിതദബ്ബുരിൽ മഅന വലിൽ ബതീരിൽ ഖലാ. അഞ്ച് കാര്യമുണ്ടായാൽ ഖൽബ് നന്നാകും, ഖൽബിൻ്റെ മരുന്നാണ്. ഒന്ന്, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആനോതലാണ്. മറ്റൊന്ന്, അതാ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കലാണ്, കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കലാണ്. وَقِيَامُ لَيْلٍ وَالتَّضَرُّعُ بِسَهَرِ وَمُجَالَسَةُ الصَّالِحِينَ الْفُضَلَاءِ. പാതിരാ സമയത്ത് ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നീ തഹജ്ജുദ് നിസ്കരിക്കലാണ്, പാതിരക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കലാണ്, അതുപോലെ നല്ല നല്ല മനുഷ്യന്മാരോട് കൂടി ജീവിക്കലാണ്. ഇതാവശ്യമാണ്. ഓ സുഹൃത്തുക്കളെ, അതോടുകൂടെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പരമാവധി അതാ നമുക്ക് ഖുശൂഉ് ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കണം. ഒരു പ്രവർത്തനത്തിലും തന്നെ ജനങ്ങൾ എന്നെ എങ്ങനെ വിലയിരുത്തുമെന്ന് ചിന്തിക്കരുത്, ജനങ്ങൾക്കിടയിൽ എനിക്ക് സ്ഥാനം വേണമെന്ന് ചിന്തിക്കരുത്, ഈ പ്രസംഗിക്കുന്ന ഞാൻ വരുമ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ചിന്തിച്ചാൽ എൻ്റെ ആഹ്റം പോയിപ്പോയി. അള്ളാഹു തലക്കാക്കട്ടെ, ഞാൻ വരുമെല്ലാവരും ഉണീറ്റുകളും എന്ന് ഞാൻ വിചാരിച്ചാൽ നരകം സീറ്റ് ബുക്ക് ചെയ്തു പോയി. അള്ളാഹു കാക്കട്ടെ, എല്ലാവരും എൻ്റെ കൈ പിടിച്ച് മണക്കണം എന്ന് ചിന്തിച്ചാൽ ഞാൻ നശിച്ചുപോയി. അള്ളാഹു കാക്കട്ടെ. മറിച്ച് ഒരാളെ കൈപിടിച്ചൊരങ്ങളെ ചുംബിക്കുമ്പോൾ മനസ്സിൽ വിചാരം വേണം, പഠിച്ചവനെ അദ്ദേഹം എന്തൊരു താഴ്മയുള്ള മനുഷ്യനാണ്, അദ്ദേഹം എൻ്റെ കൈപിടിച്ച് ചുംബിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ താഴ്മയല്ലേ അത്, എന്നെ നീ കിബറനാക്കരുതേ അല്ലാ.
അള്ളാഹുവെ അയാളെ മൂക്കിൻ്റെ ബർക്കത്തുകൊണ്ട് ഇങ്ങനെ അയാളെ മൂക്കിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ കൈ രക്ഷപ്പെടുത്തണേ അള്ളാ. നേരെ മറിച്ച് എൻ്റെ കൈ പിടിച്ച് പണത്തിട്ട് അയാളെ മൂക്ക് രക്ഷപ്പെടട്ടേ എന്നല്ല ചിന്തിക്കേണ്ടത്, അയാളെ മൂക്കിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ കൈ രക്ഷപ്പെടുത്തേ എന്ന് ചിന്തിക്കണം. അപ്പോഴേ മനുഷ്യൻ മുത്തഖിയാകൂ. സുഹൃത്തുക്കളെ, അഖ്ലിസ് വദാ അല്ലരു തുരീദ ബി ത്വാഅതിൻ ഇല്ലാ തഖർബ മിൻ ഇലാഹിക ദിൽ കലാ. നീ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കണം. ലാ തഖ്സിദൽ മഅഹു ഇലാ ഗറദി ദുനാ പേരോട് അത്രമാ പുത്തൂർ വന്ന് പ്രസംഗിച്ച് പ്രസംഗിച്ച് പോകുമ്പോൾ മനസ്സിലെങ്ങാനും ശൈത്താൻ തോന്നിപ്പിച്ചു എന്നിരിക്കട്ടെ, എൻ്റെ പ്രസംഗം ജോറായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എടാ ഹമുക്കേ ജനങ്ങളെ തൃപ്തി കൊണ്ട് നിനക്കെന്ത് കിട്ടും? നീ ചിന്തിക്കേണ്ടത് എൻ്റെ റബ്ബത് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, എൻ്റെ റബ്ബത് സ്വീകരിച്ചിട്ടുണ്ടോ, കൊടുക്കുന്ന രാജാവ് അംഗീകരിച്ചിട്ടുണ്ടോ. ഇതാണ് ഇമാം സൈനുദ്ദീൻ മേബരി തങ്ങൾ പറഞ്ഞത്. നീ ജനങ്ങൾ നിന്നെ പ്രശംസിക്കണം, ജനങ്ങൾ നിന്നെ പുകഴ്ത്തി പറയണം എന്ന് നിന്റെ മനസ്സിൽ തോന്നിപ്പോകരുത്, അതുപോലത്തെ ഒരു ചിന്തയും ഉണ്ടാകരുത്. എഴുന്നേറ്റ് നിന്നോ. ഞങ്ങളെ മനസ്സ് നന്നാക്കണേ അള്ളാ. ഒരൊറ്റ പ്രവർത്തനവും നിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ വേറെ ഒരു കാര്യത്തിനാക്കരുതേ അള്ളാ. ആയിക്കോട്ടെ, എല്ലാവർക്കും ദ്വാരക്കാം. സ്ത്രീകളൊക്കെ സ്വർണം കൊണ്ടു വന്നിട്ടുണ്ട്, സ്വർണത്തിന്റെ കോയിനുകൾ. അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൽ സ്വർണം കൊടുക്കണം റഹ്മാനെ, നിന്റെ ബറക്കത്തുകൾ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർ, കുട്ടികൾക്കും പ്രായമുള്ളവർക്കും, ബിസിനസ്സുള്ളവർക്കും, തൊഴിലാളികൾക്കും, മുതലാളിമാർക്കും, മുതല്ലിമീകൾക്കും, മുല്ലിമീകൾക്കും, റബ്ബേ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നിന്റെ സ്വർഗം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഖൽബിന്റെ ഉള്ളിലുള്ള മുഴുവൻ വിഷയങ്ങളും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ സൈനുദ്ദീനുൽ ബഖ്മരി തങ്ങൾ ഇബാദത്തിനെ പൊളിച്ചു കളയുന്ന സംഗതിയാണ് ഞാൻ ചെയ്യുന്ന കാര്യം. മറ്റുള്ളവർ അറിയണമെന്ന ചിന്ത, വേറെയുള്ളവരുടെ മുമ്പിൽ എനിക്ക് ബഹുമാനം കിട്ടണമെന്ന ചിന്ത, അങ്ങനെയുള്ള ചിന്ത നിന്റെ മനസ്സിൽ വരാൻ പാടില്ല. രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹു നിന്നെ കാണുന്നു, നിന്റെ മനസ്സ് കാണുന്നു. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനാണോ നിന്റെ പ്രസംഗം? അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനാണോ നിന്റെ മദ്രസ, നിന്റെ പള്ളി, നിന്റെ സിറാജുൽ ഹുദ, നിന്റെ മറ്റ് സ്ഥാപനങ്ങൾ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനാണോ? ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാനാണോ? അല്ലാഹു നിന്റെ മനസ്സ് കാണുന്നു. സദഖ കൊടുക്കുന്നവരെ സദസഖ അല്ലാ കാണുന്നു. അല്ലാന്റെ പൊരുത്തം മാത്രം ചിന്തിക്കണം. അല്ലാഹു കുട്ടീനെ കൊടുക്കട്ടെ. വിവാഹം കഴിച്ച് 7 കൊല്ലമായി കുട്ടിയില്ലായിരുന്നു. അല്ലാഹുവേ അവർക്ക് നീ നല്ല ഹൈറായ മക്കളെ കൊടുക്കണം റഹ്മാന്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ വരും, സിറാജുള്ളിൽ പലരും കുട്ടികളില്ലാത്ത നേർച്ചയാക്കിയിട്ട് കുട്ടീനുണ്ടായവരും. അവർക്ക് ഞാൻ ദിക്കർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇൻഷാല്ലാ. കുട്ടികളില്ലാത്തവർക്ക് ചൊല്ലാനുള്ള ദിക്കർ ഞാൻ പറഞ്ഞു തരും. 20 കൊല്ലം 21 കൊല്ലമായിട്ട് മക്കളില്ലാത്ത എത്രയോ ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പുല്ലൂക്കരൽ റഹീം ഹാജി
അദ്ദേഹത്തിന് 21 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ അബുദാബിന്നാണ് ദിക്ര എഴുതി കൊടുത്തത്. 100,000 റുപ്യാണ് അയാൾ നേർച്ചയാക്കിയത്. അയാൾക്ക് നല്ല 1-ാം നമ്പർ മകനുണ്ട്. അങ്ങനെ പലർക്കും അത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തല മക്കളില്ലാത്ത മുഴുവൻ ആളുകൾക്കും മക്കളെ കൊടുക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഇരുന്നോളി, ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് പൂർത്തീകരിക്കട്ടെ. നിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ നോട്ടം, ആ നോട്ടത്തെ കുറിച്ച് നീ ചിന്തിക്കണം. അള്ളാഹ് എന്റെ കൽബിലുള്ളത് അറിയുന്നു. അങ്ങനെ നീ മറ്റൊരാളെ കാണാൻ വേണ്ടി പണിയെടുക്കരുത്. ലാ തുദ്ഹിറൻ ഫളീലതൻ കൈതുഅതഖദ് ലാ തുബ്രിസന്നനി യുംഗിറുകറദായില. ഞാനൊരു ബഹുമാനമുള്ളവരാണെന്ന് മറ്റുള്ളവർ വിചാരിക്കണമെന്ന് നീ ആലോചിക്കരുത്. അതിനുവേണ്ടി നിന്റെ ബഹുമാനം നീ പ്രകടിപ്പിക്കരുത്. അതുപോലെ തന്നെ നീ മോശമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചിട്ട് ജനങ്ങളൊക്കെ എന്നെ നിന്ദിക്കട്ടെ എന്ന് അങ്ങനെയും വിചാരിക്കരുത്. മനുഷ്യന്മാരെ ഒട്ടകങ്ങളെ പോലെ നിനക്ക് ചിന്തിക്കാൻ കഴിയണം. ഒട്ടകം കാണുന്നു വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരു പവന് കൊടുക്കോ? ഒട്ടകം കാണുന്നു വിചാരിച്ചിട്ട് ആരെങ്കിലും ദുഹാ നിസ്കരിക്കോ? ഒട്ടകം കാണുന്നു വിചാരിച്ച ആരെങ്കിലും ഖുർആൻ ഓതുവോ? ഇതുപോലെ മനുഷ്യന്മാർ കാണുന്നതിൽ നീ പരിഗണിക്കരുത്. നീ അള്ളാഹ്ക്ക് വേണ്ടി എടുക്കണം എന്ത് പണിയും. ഏത് കാര്യവും അള്ളാഹിന്റെ വൃത്തത്തിന് വേണ്ടി. മോനെ അമലുൻ ലിയജിലിന്നാസി ശിർകുൻ തർകുഹോ ലിന്നാസി ദാകഹു വറിയാഉ സബഹ്ലലാ. മനുഷ്യന്മാർക്ക് വേണ്ടി നീ പ്രവർത്തിച്ച ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ, ജനങ്ങൾ കാണാൻ വേണ്ടി സദഖ ചെയ്താൽ, ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടി നീ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചാൽ, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കാൻ വേണ്ടി നീ പ്രസംഗിച്ചാൽ, ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി ദിർസ് നടത്തിയാൽ, ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി നീ ധർമ്മം കൊടുത്താൽ, ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി നീ പ്രവർത്തകനായാൽ, മോനെ അത് ശിർക്കാണ് കേട്ടോ. പടച്ചവന് മാത്രം ചെയ്യേണ്ട സംഗതി നീ ജനങ്ങളെയും കൂടി പങ്കുചേർത്തിരിക്കുകയാണ്. പടച്ചവന് വേണ്ടി മാത്രമായിരിക്കണം നിന്റെ പ്രവർത്തനം. അവിടെ പിന്നെ ജനങ്ങളെ കൂറു ചേർത്താൽ അള്ളാഹു അത് സ്വീകരിക്കൂല. നിരാമല് പൊളിഞ്ഞു പോകും കേട്ടോ. അതേ സമയത്ത് ജനങ്ങൾ കാണുന്നു എന്ന് വിചാരിച്ച് നീ നല്ല കാര്യം നിർത്തിവെക്കണ്ട. ഒരാൾ കയറി വരുന്ന വേണ്ടി നീ ദുഹാ നിസ്കരിക്കാതിരിക്കണ്ട, തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കണ്ട. ജനങ്ങൾ അറിഞ്ഞു പോകും എന്ന് വിചാരിച്ച് നീ പള്ളി ഉണ്ടാക്കാതിരിക്കണ്ട. ജനങ്ങൾ അറിഞ്ഞു പോകും വിചാരിച്ച് നീ പ്രസംഗിക്കാതിരിക്കണ്ട. നിന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ച് ജീവിച്ചോളണം. നീ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, അതാ മഹാന്മാരെ മനസ്സെങ്ങനെയാണ്. ജനങ്ങളെല്ലാരും പുകഴ്ത്തി പറഞ്ഞാൽ, എല്ലാരും ബഹുമാനം പറഞ്ഞാൽ അയാൾക്ക് പ്രത്യേകിച്ച് മനസ്സിലൊന്നും തോന്നുന്നില്ല. എല്ലാരും കുറ്റം പറഞ്ഞാൽ മനസ്സിനൊരു വിഷമവുമില്ല. എല്ലാ മനുഷ്യന്മാരും കൂടി കുറ്റം പറഞ്ഞു, നമ്മക്ക് എന്ത് വരാനാ കൊടുക്കുന്നവനും തടയുന്നവനും അല്ലേ. എല്ലാരും കൂടി ബഹുമാനം പറഞ്ഞു, നമുക്ക് എന്ത് കിട്ടാനാ കൊടുക്കുന്നവനും തടയുന്നവനും അല്ലേ. അപ്പൊ അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് തിരിച്ച നീ ജീവിച്ചോല. സൂഫിയാക്കളെ ഉപദേശമാണ്, ഔലിയാക്കളെ ഉപദേശമാണ്, ഖുർആനിനെ അടിസ്ഥാനമാക്കിയുള്ള ഉപദേശമാണ്. ചെവിക്ക് ചെവിക്കൊണ്ടോ ചെറുപ്പക്കാരാ? സർവ പള്ളിക്കമ്മറ്റിക്കാരും ചിന്തിച്ചോ, സർവ SES കാരനും ചിന്തിച്ചോ, സർവ SSF കാരണം ചിന്തിച്ചോ, സർവമുത്തല്ലിമീങ്ങളും മല്ലിമീങ്ങളും കാരണവന്മാരും പണക്കാരും തൊഴിലാളികളും സ്ത്രീകളും പുരുഷന്മാരും ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഞാനും ചിന്തിക്കട്ടെ. ലാത്തുലുബൻ ഇൻദൽ മുഹൈമിനി മൻസില. പടച്ചവന്റെ അടുക്കൽ നിനക്ക് സ്ഥാനം വേണോ? അത് നിനക്ക് കിട്ടൂല. നീ അത് ആശിക്കണ്ട. ഇങ്കുന്തുലുബു മൻസില. മനുഷ്യന്മാർക്കിടയിൽ എനിക്ക് സ്ഥാനവും ബഹുമാനവും വേണമെന്ന് ചിന്തിക്കുന്ന കാലത്തോളം നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കരുതി മാത്രം പ്രവർത്തിച്ചാലേ നീ ആഖിറം ചിന്തിക്കുന്നവനാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഈ സൂറത്തിൽ അതാ പറയുന്നു,
فويل للمصلين الذين هم عن صلاتهم ساهون نسكارتل نشرترن اوريم ابركان سرواناشوم ഇതു പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു അല്ലദീനഹും യുറാഊൻ അവർ മറ്റുള്ളവരെ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരെ നിസ്കാരം മറ്റുള്ളവരെ കാണാനാണ് സദഖ ബഹുള്ളോല് ബഹുമാനം പറയാനാണ് അവരതാ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ പ്രസംഗം ജനങ്ങൾ ബഹുമാനിക്കാനാണ് കൈപിടിച്ച് ചുംബിക്കാനാണ് ജനങ്ങൾ പുകഴ്ത്തി പറയാനാണ് അങ്ങനെ ജനങ്ങൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്കാണ് നാശം ചെറിയ സംഗതി പോലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കാത്തവരാണ് അവര് അതേ ബിസിനസ്സുകാര് അവരുടെ ബിസിനസ്സിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം ഇന്നലെ ഞാൻ പറഞ്ഞു അതേ 10 കോടി